അസ്ട്രോ മലയാളത്തിന്റെ എല്ലാ പ്രേക്ഷകർക്കും ഗുരുജനങ്ങൾക്കും ഈ വീട് കാണുന്ന പുതിയ എല്ലാ വ്യക്തികൾക്കും എന്റെ വിനീതമായിട്ട് നമസ്കാരം. ഞാൻ മധുസൂദന പണിക്കർ, അകത്തേത്ര കളരികൾ പാലക്കാട്. നമ്മുടെ ചാനലിൽ തരുന്ന എല്ലാ അംഗീകാരങ്ങൾക്കും പിന്തുണയ്ക്കും എല്ലാവർക്കും ഒരു നന്ദി ഞാൻ അറിയിക്കുകയാണ്. വരും കാലത്തുള്ള എല്ലാ വീടും കാണാൻ ക്ഷമിക്കുക, അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. ചെറിയ കാര്യങ്ങളൊക്കെ നമ്മുടെ എല്ലാ വീടും താഴെ കമന്റ് ബോക്സിൽ നമ്മൾ ചോദിക്കുന്ന വർഷം മറുപടി കൊടുക്കുന്നുണ്ട്. കമന്റ് ബോക്സിൽ നമ്മൾ വിശദമായിട്ടുള്ള ജാതക പരിശോധനയൊന്നും നടത്താൻ സാധ്യമല്ല. അത് ആവശ്യമുള്ളവർ നേരിട്ട് വരികയോ അല്ലെങ്കിൽ ഓൺലൈനായിട്ട് ബന്ധപ്പെടുകയോ ചെയ്യാം. വരും കാലഘട്ടത്തിലുള്ള എല്ലാ വീഡിയോ കാണാൻ ശ്രമിക്കുക, അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. വീഡിയോ കാണുമ്പോൾ തന്നെ എല്ലാവരും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്തു വെച്ചാൽ നമ്മൾ അതാത് കാലത്ത് അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയും അതാത് സമയത്ത് നമുക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ അത് ഉപകാരപ്പെടും. ഈ യൂട്യൂബിന്റെ അൽഗോരിതത്തിൽ ലൈക്കുകൾക്ക് വലിയ പ്രാധാന്യമുണ്ട്. അപ്പൊ നമ്മുടെ വീഡിയോ കാണുന്ന കൂട്ടത്തിൽ തന്നെ ആരും ലൈക്ക് ചെയ്യുന്നതായിട്ട് കാണാനില്ല. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മൾ ലൈക്ക് ചെയ്യാൻ പ്രത്യേകം മറക്കരുത്. ഈ വീഡിയോയിൽ 2022 ഓഗസ്റ്റ് മാസത്തിൽ അശ്വതി മുതൽ രേവതി വരെയുള്ള 27 നക്ഷത്രക്കാർക്കും ഉണ്ടാവുന്ന ഗോചരവശാൽ വരുന്ന ഗുണദോഷങ്ങൾ എന്തൊക്കെ എന്ന് പരിശോധിക്കുകയാണ്. ഈ കർക്കിടക മാസം എന്നുള്ളത് പിതൃ പ്രീതിക്കായിക്കൊണ്ടുള്ള പ്രത്യേക ഒരു മാസമായിട്ടാണ് നമ്മൾ കണക്കാക്കുക. അപ്പൊ ഈ സമയത്ത് വരുന്ന വാവിന് കർക്കിടക അമാവാസ്യക്ക് പ്രത്യേകം ഒരു പ്രാധാന്യം ഉണ്ട്. ഈ അമാവാസ്യയെക്കുറിച്ചുള്ള പ്രാധാന്യം എന്താണെന്നും അതെങ്ങനെയൊക്കെയാണ് ബലിതർപ്പങ്ങൾ നമ്മൾ ചെയ്ത് പിതൃക്കളെ പ്രീതിപ്പെടുത്തണം എന്നുള്ള വീഡിയോ നമ്മൾ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഹൈന്ദവാചാരങ്ങൾ എന്നുള്ളതായിട്ടുള്ള സെഗ്മെന്റിൽ പരിശോധിക്കുന്ന പക്ഷം പിതൃതർപ്പണം എന്നുള്ള ടൈറ്റിലിൽ നമുക്കൊരു വീഡിയോ കാണാൻ സാധിക്കും. അപ്പൊ എല്ലാവരും അത് കാണാൻ പ്രത്യേകം ശ്രമിക്കുന്നത് നന്നായിരിക്കും. അപ്പൊ നമ്മുടെ ഈ വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് കടക്കുമ്പോൾ അശ്വതിയും ഭരണിയും കാർത്തികയുടെ കാൽഭാഗവും അടങ്ങുന്ന മേടം രാശിക്കാർക്ക് ഈ 2022 ഓഗസ്റ്റ് മാസത്തിലുണ്ടാവുന്ന ഗുണദോഷങ്ങൾ എന്തൊക്കെ എന്നൊന്ന് പരിശോധിക്കുമ്പോൾ സുഖഭോഗങ്ങളിൽ ആസക്തി വർദ്ധിക്കും എന്ന് പറയുന്നു. ആരോഗ്യ കാര്യങ്ങളിൽ വളരെ ശ്രദ്ധ വേണം. മാനഹാനികൾ നേരിടാനുള്ള സാധ്യതകൾ കൂടുതലാണ്. ചെറിയ കാര്യതടസ്സങ്ങൾ ഉണ്ടാവുമെങ്കിലും ക്രമേണ കാര്യങ്ങളെല്ലാം കൈകൂടി വരാനുള്ള സാധ്യതയും സൂചിപ്പിക്കുന്നു. ബന്ധുക്കളുടെ അകൽച്ച മനസ്സിന് അല്പം ദുഃഖമുണ്ടാക്കുന്നു സൂചിപ്പിക്കുന്നു. ദൂരയാത്രകൾ വേണ്ടിവരും. ചെറിയ ചെലവുകൾ വർദ്ധിക്കാം. അത് നഷ്ടങ്ങളിലേക്ക് പോവാതെ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് സൂചിപ്പിക്കുന്നു. ദാമ്പത്യ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട് പല വിട്ടുവീഴ്ചകളും തയ്യാറാവേണ്ട ഒരു കാലഘട്ടമായിട്ടാണ് സൂചിപ്പിക്കുന്നത്. അതുപോലെ തന്നെ ചെറിയ കലഹങ്ങളോ പിന്നെ വാക്കുവിരോധങ്ങളോ ഒക്കെ ഉണ്ടാവാനുള്ള സാധ്യതകൾ സൂചിപ്പിക്കുന്നുണ്ട്. കുടുംബജീവിതം വളരെ ശ്രദ്ധിക്കണമെന്ന് പ്രത്യേകിച്ച് സൂചിപ്പിക്കുന്നു. പ്രവാസികൾക്ക് ഏറ്റവും അനുകൂലമായിട്ടുള്ള ഒരു കാലഘട്ടമായിട്ടാണ് സൂചിപ്പിക്കുന്നത്. ചില വ്യക്തികൾക്ക് നിലവിൽ ഉത്തരവാദിത്തങ്ങളൊക്കെ ഏറ്റെടുത്ത് നടത്തിക്കൊണ്ടുവന്നവർക്ക് ചില സ്ഥാനനഷ്ടങ്ങൾ സംഭവിക്കാം. ആ ഉത്തരവാദിത്തത്തിൽ നിന്നും പിന്മാറേണ്ടതായിട്ടുള്ള സാഹചര്യങ്ങൾ വന്നു ചേരുമെന്നാണ് കാണുന്നത്. സാമ്പത്തിക കാര്യങ്ങളിൽ ഒരു നിയന്ത്രണം ഏർപ്പെടുത്തുന്നത് നന്നായിരിക്കും. അതുപോലെ തന്നെ അർഹിക്കുന്ന സ്ഥാനമാനങ്ങൾ വൈകും എന്നും സൂചിപ്പിക്കുന്നു. നേതൃത്വ പാടവത്തിൽ നിൽക്കുന്നതായിട്ടുള്ള വ്യക്തികൾ പ്രത്യേകം ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുന്നുള്ളതാണ്. എല്ലാം നിയമാനുസൃതം ചെയ്ത് പ്രവർത്തിക്കുന്നത് നന്നായിരിക്കും. വാദപ്രതിവാദങ്ങളിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കണം. പ്രത്യേകിച്ച് വാഹനയാത്ര മുതലായിട്ട കാര്യങ്ങളൊക്കെ വളരെ ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്യണം എന്ന് സൂചിപ്പിക്കുന്നു. കർമ്മരംഗത്ത് നല്ലവണ്ണം ശ്രദ്ധ പതിപ്പിച്ചാൽ മാത്രമാണ് വിജയത്തിലേക്ക് എത്തിക്കാൻ സാധിക്കുക. അതിനുള്ള പ്രാർത്ഥനയും പരിശ്രമങ്ങളും എല്ലാം നമ്മൾ നടത്തുന്നത് നന്നായിരിക്കും എന്ന് സൂചിപ്പിക്കുന്നു. തൊഴിലിൽ ചില മാറ്റങ്ങളൊക്കെ വരുത്തേണ്ട സാഹചര്യം വന്നു ചേരും. അപ്പോൾ പുതിയ പ്രവർത്തന മേഖലയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയോ പുതിയ ജോലി തൊഴിലിലേക്ക് മാറുകയോ അല്ലെങ്കിൽ ബിസിനസ് മുതലായിട്ട കാര്യങ്ങളൊക്കെ നിലവിൽ ചെയ്യുന്നതൊക്കെ മാറി പുതിയ ബിസിനസ് രംഗത്തേക്ക് കടക്കാനുള്ള സാഹചര്യങ്ങളൊക്കെ സൂചിപ്പിക്കുന്നു. കാർഷികപരമായിട്ടുള്ള കാര്യങ്ങളെല്ലാം നല്ല അഭിവൃദ്ധിയിലേക്ക് വരുന്നൊരു കാലഘട്ടമാണ്. നാൽക്കാലികളെ കൊണ്ടുള്ള അഭിവൃദ്ധികൾ ഉണ്ടാവും. പ്രത്യേകിച്ച് വാണിജ്യ വ്യവസായ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കൊക്കെ ഒരു നല്ല ഒരു കാലഘട്ടമായിട്ട് സൂചിപ്പിക്കുന്നു. കലാ സാംസ്കാരിക മേഖലയായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്കും തീർച്ചയായിട്ടും നല്ല ഒരു അഭിവൃദ്ധിക്ക് വരേണ്ട ഒരു കാലഘട്ടമാണ്. നൂതന സാങ്കേതിക വിദ്യയുമായിട്ട് പ്രവർത്തിക്കുന്നതായിട്ടുള്ള ഐ ടി ഡിപ്പാർട്ട്മെന്റിലൊക്കെ പ്രവർത്തിക്കുന്നവർക്കും ഒരു നല്ല ഒരു സാഹചര്യം ഉണ്ടാവും എന്ന് പ്രത്യേകിച്ച് സൂചിപ്പിക്കുന്നു. ഒടുവ് ചതവ് മുറിവ് മുതലായിട്ട കാര്യങ്ങൾ ശ്രദ്ധിക്കണം. പെട്ടെന്നുള്ള അപകടങ്ങളോ ഒക്കെ വരാനുള്ള സാധ്യതകൾ കൂടുതലാണ്. ഭക്ഷണ കാര്യങ്ങളിൽ വളരെ ശുദ്ധമായിട്ട് കഴിക്കണം, സമയത്തിന് കഴിക്കണം. പിന്നെ ഫുഡ് പോയ്സണോ മറ്റു കാര്യങ്ങളൊക്കെ വരാതെ പ്രത്യേകം ശ്രദ്ധിക്കണം സൂചിപ്പിക്കുന്നു. ബന്ധുജനങ്ങളുമായിട്ടും ഒരു നല്ല ടേംസിൽ പോകുന്നത് നന്നായിരിക്കും. യാത്രാക്ലേശങ്ങൾ വർദ്ധിക്കുമെന്നാണ് സൂചിപ്പിക്കുന്നത്.
വ്യക്തിവികാസത്തിനായിക്കൊണ്ടുള്ള ശ്രമങ്ങളൊക്കെ ചെയ്യണം. ചില സമയങ്ങളിൽ നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങൾ അത് പ്രതിസന്ധികൾ സൃഷ്ടിക്കും എന്നാണ്. നമുക്ക് ചെയ്യാൻ പറ്റായകയും അല്ലെങ്കിൽ ആ ചെയ്ത കാര്യങ്ങൾ വിപരീത സ്വഭാവത്തിലേക്ക് പോകാനുള്ള സാഹചര്യങ്ങളും ഉണ്ടാവും എന്ന് പ്രത്യേകിച്ച് സൂചിപ്പിക്കുന്നു. ഈ ദാമ്പത്യ ജീവിതത്തിൽ പല വിട്ടുവീഴ്ചകൾക്കും ശ്രമിക്കേണ്ടതായിട്ടുള്ള ഒരു സാഹചര്യമാണ് കാണുന്നത്. വാദപ്രതിവാദങ്ങളെല്ലാം ഒഴിവാക്കുന്നത് നല്ലതാണ്. വിവാഹ മംഗളകർമ്മങ്ങൾ കഴിയാത്തവർക്ക് അല്പം കൂടി വിവാഹ കാര്യങ്ങൾ വൈകാനുള്ള സാധ്യതയാണ് സൂചിപ്പിക്കുന്നത്. ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്യണം. കാരണം ജാതക പരിശോധനയൊക്കെ വൃത്തിയായിട്ട് നടത്തി വേണം വിവാഹ മംഗളകർമ്മങ്ങളെല്ലാം നടത്താൻ. ഒരു നല്ല സമയ സാഹചര്യങ്ങൾക്ക് അനുസരിച്ചിട്ട് വിവാഹ കാര്യങ്ങളൊക്കെ ചിന്തിക്കുന്നത് നന്നായിരിക്കും. വിദ്യാഭ്യാസപരമായിട്ട് നല്ല ഒരു പുരോഗതി ഉണ്ടാവേണ്ട ഒരു കാലഘട്ടമാണ്. വിദ്യാ തടസ്സങ്ങളൊക്കെ മാറിക്കിട്ടും. ഉപരിപഠനങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സബ്ജക്റ്റിൽ നമുക്ക് ഉപരിപഠനങ്ങൾ നടത്താൻ സാധിക്കും. ഉന്നത വിദ്യാഭ്യാസം കൈവരിക്കാൻ സഹായിക്കും എന്നും സൂചിപ്പിക്കുന്നു. വിദ്യാഭ്യാസ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും തീർച്ചയായിട്ടും ഒരു നല്ല ഒരു സാഹചര്യം ഉണ്ടാവും എന്ന് പ്രത്യേകിച്ച് സൂചിപ്പിക്കുന്നു. അതുപോലെ തന്നെ ബിസിനസ് രംഗത്ത് വലിയ നേട്ടങ്ങൾ കൈവരിക്കാൻ സാധിക്കില്ല. ബിസിനസ് ചെയ്യുന്നവർ അല്പം ശ്രദ്ധിക്കണം എന്ന് പറയുന്നു. അതുപോലെ ഈ ഊഹക്കച്ചവടങ്ങളിലൊക്കെ, ഷെയർ മാർക്കറ്റ് മുതലായിട്ട് കാര്യങ്ങളിലൊക്കെ ചിലപ്പോൾ പരാജയങ്ങൾ നേരിടാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അതുപോലെ അല്പം ദേഹാരിഷ്ടതകൾ സൂക്ഷിക്കുക. നാഡീബലക്കുറവ്, കണ്ണിന് അസുഖങ്ങൾ, മൂത്രാശയ സംബന്ധിക്കുന്ന രോഗങ്ങൾ, അത് ഉദര സംബന്ധിക്കുന്നതായിട്ടുള്ള പ്രശ്നങ്ങൾ, ഗ്യാസ് ഫോർമേഷനൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതകളും ത്വക്ക് രോഗങ്ങൾക്കും സാധ്യതയുണ്ട് എന്ന് പ്രത്യേകിച്ച് സൂചിപ്പിക്കുന്നു. അതിന് തക്കതായിട്ടുള്ള എന്തെങ്കിലും ചികിത്സാ കാര്യങ്ങളൊക്കെ ആവശ്യമുണ്ടെങ്കിൽ അത് ചെയ്യുന്നത് നന്നായിരിക്കും. അതുപോലെ തന്നെ ഈ എല്ലാ കാര്യങ്ങളിലും ഒരു സുതാര്യത വരുത്താനായി കൊണ്ട് ക്ഷമിക്കണം, ആത്മാർത്ഥമായിട്ട് പ്രവർത്തിക്കണം. അനർഹമായിട്ടുള്ള സാഹചര്യങ്ങളൊന്നും നമ്മളൊന്ന് വിട്ടുനിൽക്കുന്നത് നല്ലതാണ്. ഈ മറ്റ് എന്തെങ്കിലും അഡിക്ഷനൊക്കെ വരാൻ സാധ്യത കൂടുതലാണ്. ഈ ചൂതുകളി, മദ്യപാനം മുതലായിട്ട് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ആരോഗ്യ കാര്യങ്ങളും ശ്രദ്ധിക്കണം എന്ന് പ്രത്യേകിച്ച് സൂചിപ്പിക്കുന്നു. ദൈവാനുഗ്രഹം ഉണ്ടാക്കേണ്ട ഒരു മാസമായിട്ടാണ് കാണുന്നത്. അപ്പോൾ നല്ലവണ്ണം ദൈവതാരാധന ഈ സമയത്ത് ചെയ്യണം. ഒരു അനുഷ്ഠാനങ്ങളിലേക്ക് കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കേണ്ട ഒരു കാലഘട്ടം കൂടി സൂചിപ്പിക്കുന്നു. രാവിലെയും വൈകുന്നേരത്തും ജപസാധനകൾ ചെയ്ത് പ്രാർത്ഥിക്കുന്നത് നല്ലതാണ്. പിതൃക്കളെ സ്മരിച്ച് പിതൃതർപ്പണങ്ങൾ ചെയ്യുന്നത് നന്നായിരിക്കും. അതുപോലെ കുടുംബപരദേവതാ പ്രീതിക്കുള്ള കാര്യങ്ങൾ പ്രത്യേകിച്ച് ചെയ്യുക. രാഹുകേതു ദോഷനിവൃത്തിക്കായിക്കൊണ്ട് പ്രാർത്ഥിക്കുന്നത് നല്ലതാണ്. നാഗാരാധന പ്രത്യേകിച്ച് നല്ലതായിട്ട് സൂചിപ്പിക്കുന്നു. വ്യാഴാഴ്ച വ്രതങ്ങളും വിഷുക്ഷേത്ര ദർശനങ്ങളും ഒക്കെ ചെയ്തു വരുന്നത് കൂടുതൽ നമുക്ക് ദൈവാനുഗ്രഹത്തിന് യോഗമുണ്ടാക്കുമെന്ന് സൂചിപ്പിക്കുന്നു. അപ്പം ഇത്തരം കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഈ ഓഗസ്റ്റ് മാസത്തിൽ മേടം രാശിക്കാർക്ക് കിട്ടുന്നതായിട്ടുള്ള വിവരങ്ങൾ. ഇടവൻ രാശിക്കാർക്ക് ഈ 2022 ഓഗസ്റ്റ് മാസത്തിൽ ഉണ്ടാവുന്ന ഗുണദോഷങ്ങൾ എന്തൊക്കെയാണ് നമ്മളൊന്ന് പരിശോധിക്കുമ്പോൾ, സ്ഥാനമാനങ്ങൾ വന്നു ചേരും, അർഹിക്കുന്ന അംഗീകാരങ്ങൾ നമ്മളെ തേടിയെത്തും, മനസ്സിന് സന്തോഷമുണ്ടാവേണ്ട സാഹചര്യങ്ങളൊക്കെ വന്നു ചേരുമെന്നാണ് സൂചിപ്പിക്കുന്നത്. അതുപോലെ തന്നെ വാക്കുകൾക്കൊക്കെ നല്ല മതിപ്പുകൾ ലഭിക്കാൻ സാധ്യതയുണ്ട്. ശത്രുക്ഷയം വരും എന്നാണ്. ശത്രുക്കളൊക്കെ നശിക്കും. ശത്രുതയൊക്കെ ഉണ്ടെങ്കിൽ മറ്റുള്ളവരുമായിട്ടുള്ള വിരോധങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കുറഞ്ഞു കിട്ടാൻ സാധ്യത സൂചിപ്പിക്കുന്നു. സാമ്പത്തികപരമായിട്ട് ഉയർച്ചകൾ ഉണ്ടാവും. നാനാവിധത്തിലുള്ള സമ്പത്തുകൾ വന്നു ചേരാൻ സാധ്യത കാണുന്നു. എല്ലാത്തിനും ഒരു വൈകലുണ്ടാവുമെങ്കിലും കാര്യങ്ങളെല്ലാം ഭംഗിയായിട്ട് അവസാന നിമിഷം നടക്കുന്നതായിട്ടുള്ള സാഹചര്യങ്ങളും കാണാം. സാമ്പത്തികപരമായിട്ടുള്ള മുന്നേറ്റം ഉള്ള കാലഘട്ടമാണ്. അതുകൊണ്ട് തന്നെ കർമ്മരംഗത്ത് ശ്രദ്ധ പതിപ്പിക്കുന്ന പക്ഷം തീർച്ചയായിട്ടും കർമ്മമേഖല അഭിവൃദ്ധിപ്പെടാൻ സാധ്യതയുണ്ട്. കർമ്മരംഗത്ത് നല്ലവണ്ണം മനസ്സ് വെക്കേണ്ട ഒരു സാഹചര്യം, കാരണം ശിരദോഷങ്ങളൊക്കെ നടക്കുന്ന ഒരു സമയമാണല്ലോ. അതുകൊണ്ട് അത്തരം കാര്യങ്ങൾക്ക് അല്പം ശ്രദ്ധിച്ച് മുന്നോട്ട് പോകണം. ഭൂമി വാങ്ങൽ കൊടുക്കൽ നടത്തുന്നു, ക്രയവിക്രയങ്ങൾ നടത്തുമ്പോൾ അല്പം ശ്രദ്ധിക്കണം. എന്തെങ്കിലും ഭൂമി തർക്കങ്ങളോ പ്രശ്നങ്ങളോ ഒക്കെ ഉണ്ടാവാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അതുപോലെ തന്നെ വാക്കുവിരോധങ്ങൾ വരാതെ പ്രത്യേകം ശ്രദ്ധിക്കണം എന്ന് സൂചിപ്പിക്കുന്നു. ബന്ധുജനങ്ങളുമായിട്ടുള്ള ഒരു അകൽച്ച ഉണ്ടാവാൻ സാധ്യതയാണ് സൂചിപ്പിക്കുന്നത്. അതുപോലെ തന്നെ ദൂരയാത്രകൾ വേണ്ടിവരും എന്ന് കാണുന്നു. ചെലവുകളൊക്കെ അല്പം വർദ്ധിക്കാനുള്ള സാഹചര്യമുണ്ട്. അപ്പം ധനം വരുന്നതിനെ സമ്പത്താക്കി മാറ്റി ആ ചെലവിനെ നമുക്ക് നല്ല കാര്യങ്ങൾക്കായിട്ട് ഉപകാരപ്പെടുത്തണം എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. ബന്ധുജനങ്ങൾക്ക് ക്ഷേമമുണ്ടാവും എന്ന് കാണുന്നു. കുടുംബാന്തരീക്ഷം പൊതുവെ സമാധാനമായിട്ടുള്ള ഒരു സ്ഥിതിവിശേഷം കാണുന്നുണ്ട്. അതുപോലെ തന്നെ പല മേഖലകളും നമുക്ക് നല്ല പുരോഗതികൾ കണ്ടു തുടങ്ങും എന്ന് കാണുന്നു. സർവ അഭീഷ്ടങ്ങളൊക്കെ നടക്കാൻ സാധ്യതയുണ്ട്. കുറച്ചു കാലങ്ങളായിട്ട് മനസ്സിൽ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നേടിയെടുക്കാൻ പറ്റുന്ന ഒരു കാലഘട്ടമാണ്. അതുപോലെ തന്നെ അർഹിക്കുന്ന അംഗീകാരങ്ങളും പ്രശസ്തിയും കർമ്മരംഗത്ത് അഭിവൃദ്ധിയും എല്ലാം വന്നു ചേരും. ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി എല്ലാം ഉണ്ടാവേണ്ട കാലഘട്ടമാണ്. അപ്പോൾ
ഒരു നല്ല ഉന്നത സ്ഥാനം കൈവരിക്കാൻ പറ്റുന്ന ഒരു കാലഘട്ടമായിട്ട് സൂചിപ്പിക്കുന്നു. പൊതുരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് തീർച്ചയായിട്ടും നല്ല ഒരു മാന്യത, അഭിവൃദ്ധികൾ, ശ്രേയസ്സുകൾ, നല്ല പ്രശസ്തി മുതലായിട്ട കാര്യങ്ങളൊക്കെ വന്നു ചേരാനുള്ള സാധ്യതകളും സൂചിപ്പിക്കുന്നുണ്ട്. പിതൃസ്വത്ത് ലഭിക്കാനുള്ള സാധ്യതകൾ കാണുന്നു. ഈ ഉപാസന കാര്യങ്ങൾ അല്പം ശ്രദ്ധ പതിപ്പിക്കേണ്ടതുണ്ട്. ഉപാസനയിൽ നിന്നൊക്കെ അല്പം വിമുഖത വരാൻ സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് കൂടുതൽ ശ്രദ്ധ പതിപ്പിച്ച് രണ്ടു നേരം അനുഷ്ഠാനപരമായിട്ട് കാര്യങ്ങളിൽ എല്ലാ സാഹചര്യങ്ങളും അല്പം ഒന്ന് മാറ്റിവെച്ച് നമ്മൾ രണ്ടു നേരം ജപസാധനങ്ങളിലേക്ക് കടക്കുന്നത് പ്രത്യേകിച്ച് നല്ലതാണ്. എങ്കിൽ മാത്രമേ നമുക്ക് ആ ദൈവാനുഗ്രഹം നമുക്ക് കൂടുതൽ ഉണ്ടാക്കാനായിക്കൊണ്ട് സാധിക്കൂ എന്ന് സൂചിപ്പിക്കുന്നു. ശത്രുക്കൾക്ക് തലപൊക്കുമെങ്കിലും ശത്രുക്കളിൽ വിജയം ഉണ്ടാവാനും സാധ്യതകൾ സൂചിപ്പിക്കുന്നുണ്ട്. എല്ലാ കാര്യങ്ങളിലും ഒരു ശ്രദ്ധ, ഒരു കണ്ണുണ്ടാവുന്നത് നല്ലതാണ് എന്ന് സൂചിപ്പിക്കുന്നു. തന്നെ വാദപ്രതിവാദങ്ങൾ വരാതെ കണ്ട് ശ്രദ്ധിക്കുക. വിദേശത്ത് പ്രവർത്തിക്കുന്നവർക്ക് അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ വന്നു ചേരും എന്നാണ് സൂചിപ്പിക്കുന്നത്. ഈ യാത്രകളിലെ അപകടങ്ങളുണ്ട്, മേലെ കയറി ഇറങ്ങുന്ന കാര്യങ്ങൾ, അതുപോലെ തന്നെ സാഹസ പ്രവർത്തികൾക്ക് നിൽക്കുന്നതായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ അല്പം ശ്രദ്ധ വേണമെന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. വീഴ്ചകളോ അപകടങ്ങളോ ഒക്കെ വരാനുള്ള സാധ്യത കൂടുതലാണ്. പാഴ്ചെലവുകളെ നിയന്ത്രിക്കണം എന്ന് സൂചിപ്പിക്കുന്നു. ബന്ധുജനങ്ങളുമായിട്ട് രമ്യതയിൽ പോകാനായിക്കൊണ്ട് ശ്രമങ്ങൾ നടത്തുന്ന നന്നായിരിക്കും. കടബാധ്യതകൾ ഒഴിയാനുള്ള സാധ്യതകൾ കാണുന്നു. അല്പം മനസ്സിന് ദുഃഖങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളവർക്ക് തീർച്ചയായിട്ടും അത്തരം ദുഃഖങ്ങളൊക്കെ തീർന്ന് മനസ്സുഖമുണ്ടാവേണ്ട ഒരു കാലഘട്ടമായിട്ടാണ് നമുക്ക് പറയുന്നത്. കുടുംബത്തിൽ ശുഭമംഗള കർമ്മങ്ങൾക്ക് സാധ്യതകൾ കാണുന്നു. പിന്നെ ആരോഗ്യസ്ഥിതി വീണ്ടെടുക്കാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. പൊതുരംഗത്ത് നല്ല വിജയം, ധർമ്മകാര്യ പ്രവർത്തനങ്ങൾ എല്ലാം പൊതുവെ ഒരു പോസിറ്റീവായിട്ടുള്ള അനുഭവങ്ങളിലേക്ക് കടക്കും എന്ന് നമുക്ക് കാണാൻ സാധിക്കും. കുറച്ചുകൂടി ദൈവാനുഗ്രഹം ഉണ്ടാക്കണമെന്നാണ്, അനുഷ്ഠാനങ്ങളിൽ കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കണമെന്നും എന്ന് പ്രത്യേകിച്ച് സൂചിപ്പിക്കുന്നു. അപ്പൊ രണ്ടു നേരം ജപസാധനങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്യുക. പിതൃതർപ്പണങ്ങൾ നടത്തേണ്ട കാലഘട്ടങ്ങളിൽ അതാത് സമയത്ത് പിതൃതർപ്പണം നടത്തുക. ധർമ്മദൈവങ്ങളെ പ്രീതിപ്പെടുത്തുക. അതുപോലെ തന്നെ നല്ലവണ്ണം ശാസ്താഭജനങ്ങളും ശനിയാഴ്ച വ്രതങ്ങളും ഒക്കെ അനുഷ്ഠിക്കുന്നത് തീർച്ചയായിട്ടും നന്നായിരിക്കും. ഷഷ്ടി ദിവസം സുബ്രഹ്മണ്യസ്വാമിക്ക് അഭിഷേകാർച്ചനകൾ നല്ലതാണ്. നാഗാരാധന ഗുണം ചെയ്യും. നിത്യം ദേവീനാമങ്ങൾ പ്രത്യേകിച്ച് ജപിച്ച് മുന്നോട്ട് പോകുന്ന വർഷം ഏറെക്കുറെ ദോഷങ്ങളൊക്കെ കുറയാനും പ്രത്യേകിച്ച് ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങൾ അല്പം ശ്രദ്ധിച്ച് വേണ്ടതായിട്ട് ചികിത്സാ കാര്യങ്ങളൊക്കെ ചെയ്തു പോകുന്ന വർഷം ദോഷങ്ങളൊക്കെ കുറഞ്ഞ് നമുക്ക് അഭിവൃദ്ധി ഉണ്ടാവും എന്ന് നമുക്ക് ഈ മാസം ലഭിക്കുന്നതായിട്ട് വിവരമായിട്ട് കാണുന്നു. മിഥുനം രാശിക്കാർക്ക് ഈ 2022 ഓഗസ്റ്റ് മാസത്തിൽ എന്തൊക്കെയാണ് ഗോചരവശാലുള്ള ഗുണദോഷങ്ങൾ എന്ന് പരിശോധിക്കുമ്പോൾ ധനനാശയങ്ങൾ വരാനുള്ള സാധ്യത കൂടുതലാണ്. സാമ്പത്തികപരമായിട്ട് ധാരാളം ചെലവ് വരാം എന്ന് സൂചിപ്പിക്കുന്നു. നേത്രരോഗങ്ങൾ സംഭവിക്കാം. തലവേദന മുതലായിട്ട കാര്യങ്ങളൊക്കെ വരാനും കണ്ണിന് അസുഖങ്ങൾ ഉണ്ടാവാനും ചിലവർക്ക് തല ചുറ്റലോ അങ്ങനെയുള്ളതായിട്ടുള്ള പെട്ടെന്നുള്ള ചില ലോ ബി പി പോലുള്ളതായിട്ട് പ്രശ്നങ്ങളൊക്കെ നേരിടാനുള്ള സാധ്യതകൾ കൂടുതലാണ്. ആരോഗ്യ കാര്യങ്ങൾ നല്ലോണം ശ്രദ്ധിക്കാനായിട്ട് പറയുന്നു. സ്ഥാനമാനങ്ങൾ തീർച്ചയായിട്ടും വന്നു ചേരും. ശത്രുതയൊക്കെ കുറയാൻ സാധ്യത കാണുന്നു. ആരോഗ്യസ്ഥിതി മെച്ചപ്പെട്ട് നല്ല ഒരു അഭിവൃദ്ധിയിലേക്ക് വരാൻ സാധ്യത കാണുന്നു. പ്രവൃത്തികളിൽ നല്ല വിജയമുണ്ടാവും. പ്രതീക്ഷിക്കാത്ത പല നേട്ടങ്ങളും വന്നു ചേരാനുള്ള സാധ്യതകൾ കാണുന്നു. ഭൂമി വാങ്ങാനുള്ള സാധ്യത ഉണ്ട്. നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് കിടക്കാനുള്ള സാധ്യതയും സൂചിപ്പിക്കുന്നു. ഗൃഹം വാങ്ങിക്കുക, വസ്തു വാങ്ങിക്കുക, നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുക, ക്രയവിക്രയങ്ങൾ നടത്തുക, പഴയതിനെയൊക്കെ നമ്മൾ പൊളിച്ച് പുതിയ ബിൽഡിങ്ങുകൾ പണിയുക, അത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് നടക്കാനുള്ള സാധ്യതകൾ സൂചിപ്പിക്കുന്നുണ്ട്. ബിസിനസ് പരമായിട്ടുള്ള കാര്യങ്ങൾക്കായിക്കൊണ്ടും ചില നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്താനും അതുപോലെ തന്നെ പുതിയ ബിസിനസ് സംരംഭങ്ങളൊക്കെ തുടങ്ങാനും ഒക്കെ സാധ്യത കാണുന്നുണ്ട്. നിലവിൽ നമ്മൾ പ്രവർത്തിക്കുന്നതായിട്ടുള്ള മേഖലയിൽ നിന്നും ചില മാറ്റങ്ങൾ വരാൻ പറ്റുന്ന ഒരു വർഷമായിട്ടാണ് സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് പ്രവൃത്തി മേഖലയിൽ നിന്ന് ചെറിയ കാലാനുസൃതമായിട്ടുള്ള മാറ്റങ്ങളൊക്കെ നമ്മൾ വരുത്തി പോകുന്ന വർഷം തീർച്ചയായിട്ടും അത് ഗുണകരമായിട്ട് വരാൻ സാധ്യതയുണ്ട് എന്ന് സൂചിപ്പിക്കുന്നു. അതുപോലെ തന്നെ വാഹനങ്ങൾ വാങ്ങിക്കാനും വാഹന ക്രയവിക്രയങ്ങളൊക്കെ നടക്കാനും സാധ്യതകൾ കാണുന്നുണ്ട്. എല്ലാം നിയമാനുസൃതം ചെയ്തു പോകണമെന്നാണ് സൂചിപ്പിക്കുന്നത്. തൊഴിൽ മാറ്റങ്ങൾക്ക് വിധേയമാകും. പുതുകാര്യങ്ങളിൽ ഇടപെടുന്നത് അല്പം ഒന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപവാദങ്ങളോ അപമാനങ്ങളോ വരാതെ നോക്കണം. അതും നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ എല്ലാം ശ്രദ്ധിച്ച് മുന്നോട്ട് പോകുന്നത് നന്നായിരിക്കുമെന്ന് സൂചിപ്പിക്കുന്നു. അതുപോലെ തന്നെ ഈ മുൻകാലത്ത് നമുക്ക് സംഭവിച്ചിട്ടുള്ള പല തെറ്റുകളും കുറ്റങ്ങളും ഒക്കെ നമ്മളത് പരിഹരിച്ച് മുന്നോട്ട് പോകാൻ കൊണ്ടുള്ള അത്തരം ചിന്തകൾ മനസ്സിൽ ഉദിക്കും. മാറ്റങ്ങൾക്ക് നമുക്ക് തയ്യാറാവുമെന്ന് സൂചിപ്പിക്കുന്നു. അപ്പോൾ മനക്ലേശങ്ങൾ ഉണ്ടെങ്കിൽ അതൊക്കെ കുറഞ്ഞു കിട്ടും. അതുപോലെ തന്നെ ഈ മറ്റുള്ളവർ നമ്മളെ ഇടിച്ചു താഴ്ത്തുന്ന ഒരു പ്രവണത, നമുക്ക് അർഹിക്കുന്ന ഒരു പരിഗണന കിട്ടായിക ഒക്കെ പലതും നമുക്ക് ഫീൽ ചെയ്യാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അപ്പോൾ ആ സമയങ്ങൾ നമ്മൾ ക്ഷമയോടുകൂടി പെരുമാറണം. അതിന് നമ്മൾ നല്ലവണ്ണം ചിന്തിച്ച്
ശ്രദ്ധയോടുകൂടി മുന്നോട്ട് പോകണമെന്നാണ് സൂചിപ്പിക്കുന്നത്. അതുപോലെ തന്നെ മനസ്സുഖങ്ങളൊക്കെ ഉണ്ടാവും, നല്ല സാഹചര്യങ്ങൾ ക്രമേണ വന്നു ചേരും എന്ന് സൂചിപ്പിക്കുന്നു. ദാമ്പത്യ ജീവിതം സുഖപ്രദമാകും, പര്യാസന്താനങ്ങൾക്കൊക്കെ അഭിവൃദ്ധിയുള്ള ഒരു കാലഘട്ടമായിട്ട് സൂചിപ്പിക്കുന്നു. വിവാഹ മംഗളകർമ്മങ്ങൾക്ക് നടക്കാത്തവർക്ക് തീർച്ചയായിട്ടും നല്ല വിവാഹ ആലോചനകളൊക്കെ വന്നു ചേരാൻ സാധ്യതകൾ കാണുന്നുണ്ട്. വിദ്യാഭ്യാസപരമായിട്ട് നല്ല അഭിവൃദ്ധിയുള്ള ഒരു കാലഘട്ടമാണ്. അപ്പോൾ ഉപരിപഠനങ്ങൾക്ക് ക്ഷമിക്കുന്നവർക്ക് നല്ല ഇഷ്ടപ്പെട്ട സബ്ജക്റ്റിൽ ഉന്നത വിദ്യാഭ്യാസം കരസ്ഥമാക്കാനും നമുക്ക് സാധിക്കുമെന്ന് സൂചിപ്പിക്കുന്നു. പുതിയ വിദ്യാഭ്യാസ മേഖലയിൽ പ്രവർത്തിക്കുന്നതായിട്ടുള്ള ആളുകൾക്കും തീർച്ചയായിട്ടും ഒരു നല്ല അഭിവൃദ്ധിക്ക് യോഗമുള്ള ഒരു കാലഘട്ടമായിട്ടാണ് വരുന്നത്. സന്താന സൗഭാഗ്യം ലഭിക്കും എന്ന് സൂചിപ്പിക്കുന്നു. വസ്ത്രാഭരണ സിദ്ധി ഉണ്ടാവുമെന്ന്, നല്ല വസ്ത്രങ്ങളും ആഭരണങ്ങളും ഒക്കെ നമുക്ക് ലഭിക്കേണ്ട ഒരു കാലഘട്ടമായിട്ടാണ് സൂചിപ്പിക്കുന്നത്. സുഖഭോഗങ്ങളൊക്കെ വർദ്ധിക്കും. പിതൃസ്വത്ത് തർക്കങ്ങളൊക്കെ തീരാനും പിതൃസ്വത്ത് കാര്യങ്ങൾക്ക് നല്ല ഒരു തീരുമാനത്തിലേക്ക് എത്തിപ്പെടാനും സാധ്യതകൾ കാണുന്നുണ്ട്. കുടുംബ പരദൈവതാ പ്രീതിക്കുമായിട്ടും വേണ്ട കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകണം. എല്ലാം ഒരു മധ്യസ്ഥ ചർച്ചകളിലൂടെ പരിഹരിച്ച് ദൈവാനുഗ്രഹം ഉണ്ടാക്കി നല്ല തീരുമാനങ്ങൾ അതാത് കാലത്ത് കാലാനുസൃതമായിട്ടുള്ള മാറ്റങ്ങൾക്ക് വിധേയമായി അല്പം വിട്ടുവീഴ്ച മനോഭാവത്തോടെ പോകുന്ന വർഷം തീർച്ചയായിട്ടും എല്ലാ കാര്യങ്ങളും നമുക്ക് കൈകൂടി വരേണ്ട ഒരു സമയ സാഹചര്യം സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ നല്ലവണ്ണം പ്രാർത്ഥനാ കാര്യങ്ങളൊക്കെ ചെയ്യുക. അല്പം വ്യാഴമ്പഴം നടക്കുന്ന സമയമായതുകൊണ്ട് നമുക്ക് വരവും ചെലവും ഒക്കെ തുല്യമായിരിക്കും. അതിന് നല്ലവണ്ണം മഹാവിഷ്ണു ഭജനം ചെയ്യണം. ഭഗവാനെ പ്രീതിപ്പെടുത്തി കർമ്മമേഖല അഭിവൃദ്ധിപ്പെടാനും സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടാനും പ്രവൃത്തികൾ അതാത് കാലത്ത് വേണ്ട റിസൾട്ടുകൾ നമുക്ക് വന്നു ചേരാനുമായിട്ടും പരിശ്രമങ്ങൾ നടത്തുന്നത് നല്ലതാണ്. വ്യാഴാഴ്ച വ്രതം മുതലായിട്ട് കാര്യങ്ങളൊക്കെ അനുഷ്ഠിക്കുന്നത് തീർച്ചയായിട്ടും നന്നായിരിക്കും. പിതൃതർപ്പണങ്ങൾ എല്ലാവരും ചെയ്യണം ഈ കാലഘട്ടങ്ങളിൽ. അതുപോലെ തന്നെ കുടുംബ പരദേവതാ പ്രീതിക്കുള്ള കാര്യങ്ങൾ ചെയ്യണം. ശാസ്ത്രപ്രീതിക്കുള്ള കാര്യങ്ങൾ പ്രത്യേകിച്ച് ചെയ്ത് നിത്യാനുഷ്ഠാനങ്ങളെല്ലാം ചെയ്ത് മുന്നോട്ട് പോകുന്ന വർഷം ഏറെക്കുറെ ദോഷങ്ങൾ കുറഞ്ഞ് ദൈവാനുഗ്രഹം വരുമെന്ന് നമുക്ക് ഈ മാസം കാണണം. കർക്കിടകൻ രാശിക്കാർക്ക് ഈ 2022 ഓഗസ്റ്റ് മാസത്തിലുണ്ടാവുന്ന ഗുണദോഷങ്ങൾ എന്തൊക്കെയെന്ന് പരിശോധിക്കുമ്പോൾ സർവകാര്യങ്ങളിൽ വിജയമുണ്ടാവും എന്നാണ് കാണുന്നത്. പ്രവർത്തനങ്ങളെല്ലാം ശക്തിപ്പെടും. നമുക്ക് പല അധികാരങ്ങളും വന്നു ചേരാനുള്ള സാഹചര്യങ്ങൾ കാണുന്നു. ദൂരയാത്രകൾ വേണ്ടിവരും. ആത്മവിശ്വാസം നമുക്ക് വർദ്ധിക്കും. എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്യാനുള്ള മാർഗങ്ങളും വഴികളും തെളിഞ്ഞു കിട്ടും. നല്ല ആത്മാർത്ഥമായിട്ട് കഠിന പ്രയത്നങ്ങളെല്ലാം ചെയ്യുന്ന വർഷം തീർച്ചയായിട്ടും കർമ്മമേഖലയിൽ നല്ലൊരു മാറ്റത്തിനും നല്ല അഭിവൃദ്ധിക്കും കാര്യങ്ങളെല്ലാം വിജയപ്രദമായിട്ട് വരാനും സാധ്യതയുണ്ട് എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. നേത്രരോഗങ്ങൾക്ക് സാധ്യതയുണ്ട്. കണ്ണിന് അസുഖങ്ങൾ, തലവേദന മുതലായിട്ട കാര്യങ്ങളോ തലചുറ്റലോ ഒക്കെ സംഭവിക്കാൻ സാധ്യതയുണ്ട്. അല്പം ആരോഗ്യ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഉദര സംബന്ധിക്കുന്ന കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. സമയത്തിന് ഭക്ഷണം കാര്യങ്ങളിലൊക്കെ കഴിച്ച് മുന്നോട്ട് പോകണം. ചില വിശ്വാസ വഞ്ചനകളിൽ പെടാതെ പ്രത്യേകം സൂക്ഷിക്കണം എന്നാണ്. ആരെങ്കിലും കൊടുക്കൽ വാങ്ങൽ നടത്തുമ്പോഴോ വിശ്വസിച്ചവരെ ഓരോ വ്യക്തികളെ ഏൽപ്പിച്ച് കാര്യങ്ങൾ ചെയ്യുമ്പോഴോ പ്രത്യേകം അത് ശ്രദ്ധിക്കണം. എന്ത് ചെയ്താലും നമ്മളതിന് പ്രത്യേകം ഒരു അപ്ഡേറ്റ് ചെയ്തുകൊണ്ട് എല്ലാ പേപ്പേഴ്സും കയ്യിൽ കരുതുന്നത് വളരെയധികം നന്നായിരിക്കും. അതുപോലെ തന്നെ ചെലവുകളൊക്കെ വർദ്ധിക്കാനുള്ള സാധ്യതകൾ കാണുന്നു. ചെലവുകൾ അല്പം നിയന്ത്രണ വിധേയമാക്കണം. പൊതുരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ചില അപവാദങ്ങൾ കടന്നു എന്നാണ് സൂചിപ്പിക്കുന്നത്. അപ്പം അത്തരം കാര്യങ്ങളൊന്നും നമ്മളൊന്ന് മാറി നിൽക്കുന്നത് നന്നായിരിക്കും. ജോലി മാറ്റം ഉണ്ടാവാനുള്ള സാധ്യതകൾ സൂചിപ്പിക്കുന്നു. സ്ഥലം മാറ്റം പ്രതീക്ഷിക്കുന്നവർക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെട്ട സ്ഥലത്തേക്ക് ഉള്ള മാറ്റങ്ങളൊക്കെ ഈ സമയത്തുണ്ടാവും എന്നാണ് സൂചിപ്പിക്കുന്നത്. വിദ്യാർത്ഥികൾക്ക് ഉപരിപഠനത്തിന് ഏറ്റവും അനുകൂലമായിട്ടുള്ള സാഹചര്യമുള്ള സമയമാണ്. ഉന്നത വിദ്യാഭ്യാസം കരസ്ഥമാക്കാൻ സാധിക്കും. ഇഷ്ടപ്പെട്ട സബ്ജക്റ്റിൽ തീർച്ചയായിട്ടും പഠനങ്ങൾക്ക് ചേർന്ന് ഉപരിപഠനങ്ങൾ നടത്താൻ തീർച്ചയായിട്ടും സാധിക്കുന്ന ഒരു കാലഘട്ടമായിട്ടാണ് കാണുന്നത്. വാഗ്വിലാസങ്ങൾ ഉണ്ടാവുന്ന വർത്തമാനങ്ങളൊക്കെ വാക്കുകളൊക്കെ നന്നായിട്ട് മതിക്കപ്പെടുന്ന ഒരു കാലഘട്ടമായിട്ട് കാണുന്നു. അതുപോലെ സമ്പത്തുകൾ വർദ്ധിക്കും, ഐശ്വര്യങ്ങൾ വർദ്ധിക്കും, കുടുംബത്തിൽ പൊതുവെ സമാധാനാന്തരീക്ഷം ഉണ്ടാവും. ഗൃഹം സ്ഥലം മാറ്റം ആഗ്രഹിക്കുന്നവർക്ക് ഏറ്റവും അനുകൂലമായിട്ടുള്ള സാഹചര്യമാണ്. സ്ഥലം മാറ്റം ഉണ്ടാവുമെന്ന് കാണുന്നു. നേരത്തെ അധിവസിക്കുന്ന സ്ഥലത്തു നിന്നും മാറാനുള്ള ശ്രമങ്ങൾ നടത്തുമെന്നാണ് സൂചിപ്പിക്കുന്നത്. ചിലവർക്ക് പുതിയ ഭവനമൊക്കെ നിർമ്മിച്ചു കഴിഞ്ഞ് അതിലേക്ക് ഗൃഹപ്രവേശനമൊക്കെ നടത്തി മാറാനുള്ള സാഹചര്യങ്ങൾ വന്നുചേരും. അല്ലാത്തവർക്ക് പുതിയ വസ്തു വാങ്ങിക്കാനോ അതിലേക്ക് മാറ്റങ്ങൾ വരുത്താനോ അല്ലാത്തവർക്ക് നിലവിലുള്ള സ്ഥലത്തുനിന്ന് മാറി പുതിയ ഒരു സാഹചര്യത്തിലേക്ക് മാറി അധിവസിക്കാനൊക്കെ സാധ്യത ഈ സമയത്ത് സൂചിപ്പിക്കുന്നുണ്ട്. ക്രയവിക്രയങ്ങളെല്ലാം നടക്കും. വിവാഹ മംഗളകർമ്മങ്ങൾ അല്പം വൈകും എന്നാണ് സൂചിപ്പിക്കുന്നത്. വിവാഹ കാര്യത്തിൽ നല്ല ശ്രദ്ധയോടുകൂടി തീരുമാനമെടുക്കണം. ജാതകങ്ങൾ പരിശോധിച്ച് നല്ല സമയ സന്ദർഭങ്ങൾക്കനുസരിച്ചിട്ട് നല്ല വിവാഹ ചേർച്ചാ വിഷയങ്ങളെല്ലാം നോക്കി പരിശോധിച്ച് വേണം ശേഷം വേണം ഈ സമയത്ത് വിവാഹ കാര്യങ്ങൾ പ്രത്യേകിച്ച് ചെയ്യാൻ എന്ന് പ്രത്യേകിച്ച് സൂചിപ്പിക്കുന്നുണ്ട്. അത് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ കുടുംബത്തിൽ സമാധാനം വരും. ദാമ്പത്യ പ്രശ്നങ്ങൾക്ക്
ഒരു സമാധാനം ഉണ്ടാവും എന്ന് സൂചിപ്പിക്കുന്നു. പരസ്പരം വിശ്വാസത്തോടുകൂടി വിട്ടുവീഴ്ച മനോഭാവത്തോടുകൂടി മുന്നോട്ട് പോകുന്നത് നന്നായിരിക്കും. വാദപ്രതിവാദങ്ങൾ പ്രത്യേകിച്ചും ഒഴിവാക്കുക. നേരത്തെ ദാമ്പത്യ ജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങളോ മറ്റു കാര്യങ്ങളോ വന്നവർക്ക് പരിഹരിച്ച് മുന്നോട്ട് പോകാനുള്ള സാഹചര്യങ്ങൾ വരും. വ്യവഹാരങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒത്തുതീർപ്പിലേക്ക് വരാൻ സാധ്യതയുണ്ട്. വസ്തു തർക്കങ്ങളോ വസ്തു ക്രയവിക്രയങ്ങളിലൂടെ വന്നിട്ടുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ വ്യവഹാരങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ രമ്യതയിൽ പരിഹരിച്ച് അത്തരം കാര്യങ്ങൾക്ക് നമുക്ക് അനുകൂലമാവാൻ സാഹചര്യമുണ്ടാവും എന്ന് സൂചിപ്പിക്കുന്നു. ക്രയവിക്രയ തടസ്സങ്ങളൊക്കെ തീർന്നു കിട്ടും. വസ്തു വിൽക്കാനൊക്കെ ഉദ്ദേശിക്കുന്നവർക്ക് ഒരു നല്ല സമയമായിട്ടാണ് സൂചിപ്പിക്കുന്നത്. ബന്ധുജനങ്ങൾ അല്പം അകന്ന് ഇരിക്കുന്നതായിട്ടുള്ള സ്ഥിതിവിശേഷം ഉണ്ടാവും. ചില സുഹൃത്തുക്കളും നമ്മൾ വിട്ടകലന്നു പോകുന്നതായിട്ടുള്ള സ്ഥിതിവിശേഷങ്ങൾ ഉണ്ടാവും. വണ്ടി വാഹനങ്ങൾ വാഹനയാത്ര പ്രത്യേകം സൂക്ഷിക്കണം എന്നാണ് കാണുന്നത്. അത് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ദൂരയാത്രകൾ വേണ്ടിവരും എന്ന് സൂചിപ്പിക്കുന്നു. വിദേശത്ത് പോവാനായിക്കൊണ്ട് ശ്രമിക്കുന്നവർക്ക് അനുകൂലമായിട്ടുള്ള ഒരു മാസമായിട്ടാണ് പറയുന്നത്. അതുപോലെ തന്നെ വസ്ത്രാഭരണ സിദ്ധി ഒക്കെ ഉണ്ടാവുന്ന നല്ല വസ്ത്രങ്ങളോ ആഭരണങ്ങളൊക്കെ എടുക്കാൻ പറ്റുന്ന ഒരു കാലഘട്ടമാണ്. പല മേഖലയിൽ നിന്നും നമുക്ക് ധനലാഭങ്ങൾ പ്രതീക്ഷിക്കാം. കാര്യങ്ങളൊക്കെ വിജയത്തിലേക്ക് വരാൻ സാധ്യത കാണുന്നു. പാർട്ട്ണർഷിപ്പ് സംരംഭങ്ങളിൽ ചില പരാജയങ്ങൾ നേരിടുമെന്നാണ് പറയുന്നത്. അപ്പം അത്തരം കാര്യങ്ങളൊന്നും നമുക്ക് മാറി നിൽക്കുന്ന നന്നായിരിക്കും. വാദപ്രതിവാദങ്ങൾ ശ്രദ്ധിക്കണം. അപമാദങ്ങളൊന്നും അപമാനങ്ങളൊന്നും അല്പം ഒഴി നിൽക്കണം. ദുശ്ശീലങ്ങൾ വർദ്ധിക്കാനുള്ള സാധ്യത കൂടുതലാണെന്ന് പറയുന്നു. അതുകൊണ്ട് അത്തരം കാര്യങ്ങളൊന്നും നമ്മളൊന്ന് മാറി നിൽക്കുന്നതും ഒക്കെ നന്നായിരിക്കും. അതുപോലെ പുതിയ തൊഴിൽ സംരംഭങ്ങൾ, പുതിയ പ്രവൃത്തി മേഖലയായിട്ട് ബന്ധപ്പെട്ട കൂടിയാലോചനകൾ ഇതൊക്കെ നടക്കാനുള്ള സാധ്യതകൾ പ്രത്യേകിച്ച് സൂചിപ്പിക്കുന്നു. അതുപോലെ കാർഷിക മേഖല വളരെയധികം ശോഭിക്കാൻ സാധ്യതയുണ്ട്. വാണിജ്യ വ്യവസായ മേഖലകൾ നമുക്ക് പതിയെ നല്ല ഒരു ഉയർച്ചയിലേക്ക് എത്തിപ്പെടും. കലാ സാംസ്കാരിക മേഖലയായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് തീർച്ചയായിട്ടും ഒരു നല്ല വിജയം കൈവരിക്കാൻ പറ്റുന്ന ഒരു മാസമായിട്ട് കാണുന്നുണ്ട്. ദൈവാനുഗ്രഹമുണ്ട്. പരിശ്രമങ്ങൾ തീർച്ചയായിട്ടും നമ്മൾ വിജയത്തിലെത്തിക്കാൻ നമുക്ക് ദൈവാനുഗ്രഹമുണ്ടും എന്ന് കാണുന്നു. അതുപോലെ തന്നെ ചില കൂട്ടുകെട്ടുകൾ, നേരത്തെ പറഞ്ഞ പോലെ ചില കൂട്ടുകെട്ടുകൾ പിന്നെ മനസ്സിന് അസ്വസ്ഥത ഉണ്ടാക്കും. അതുപോലെ തന്നെ മാതാവിന് അല്പം അരിഷ്ടതകൾ കടന്നു പോകാനുള്ള സാധ്യതകൾ കൂടുതലാണ്. ഒക്കെ ശ്രദ്ധിക്കണം. ഗൃഹത്തിലെ അനൈക്യം ഐക്യമില്ലായ്മ പരിഹരിച്ച് മുന്നോട്ട് പോകണം എന്നും സൂചിപ്പിക്കുന്നു. അപ്പൊ നല്ല പ്രാർത്ഥനകൾ ഈ സമയത്ത് ചെയ്യുക. കുറച്ചുകൂടി അനുഷ്ഠാനങ്ങൾ നമ്മൾ ചെയ്യണം. രണ്ടു നേരം അനുഷ്ഠാന കാര്യങ്ങളൊക്കെ ചെയ്യുക. അപ്പത്തേക്ക് ഈ കാലഘട്ടങ്ങളിൽ പിതൃതർപ്പണങ്ങൾ നടത്തി പിതൃക്കളിലെ അനുഗ്രഹത്തിനായിട്ട് പ്രാർത്ഥിക്കുന്ന പക്ഷം നല്ല ഒരു അഭിവൃദ്ധി പിതൃപുണ്യം നമുക്ക് വന്നു ചേരാനുള്ള സാധ്യതകൾ ഉണ്ട്. അപ്പോൾ മനസ്സും ശരീരം ബുദ്ധിയൊക്കെ ശാന്തതയിലേക്ക് വരും. എല്ലാ കാര്യങ്ങളും അഭിവൃദ്ധിക്ക് വരാനും സാധ്യത നമുക്ക് സൂചിപ്പിക്കുന്നുണ്ട്. കുടുംബ പരദേവതാ പ്രീതിക്കുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം. ഇഷ്ടദേവ സങ്കല്പങ്ങളെ നിത്യാരാധന ചെയ്യണം. ശനിദോഷ നിവൃത്തിക്ക് പ്രാർത്ഥനാ കാര്യങ്ങൾ ചെയ്യണം. അതുപോലെ തന്നെ ഇടയ്ക്ക് സുബ്രഹ്മണ്യ ക്ഷേത്ര ദർശനങ്ങളോ ഭദ്രകാളി ക്ഷേത്രങ്ങളോ ഒക്കെ ദർശനം ചെയ്ത് പ്രാർത്ഥനാ കാര്യങ്ങൾ നടത്തുന്ന വർഷം ഏറെക്കുറെ ദോഷങ്ങൾ കുറഞ്ഞ് ദൈവാനുഗ്രഹം വരും എന്നാണ് നമുക്ക് ഈ മാസം ലഭിക്കുന്നതായിട്ടുള്ള വിവരങ്ങൾ. ചിങ്ങം രാശിക്കാർക്ക് ഈ 2022 ഓഗസ്റ്റ് മാസത്തിൽ ഉണ്ടാവുന്ന ഗുണദോഷങ്ങൾ എന്തൊക്കെ എന്ന് പരിശോധിക്കുമ്പോൾ ദൈവാനുഗ്രഹം ഉണ്ടാക്കണം എന്നാണ് സൂചിപ്പിക്കുന്നത്. അപ്പം ദൈവാനുഗ്രഹം നമുക്ക് ഉണ്ടാക്കി മുന്നോട്ട് പോകണം. എങ്കിൽ മാത്രമേ നമ്മൾ ഉദ്ദേശിച്ച കാര്യങ്ങൾ സമയത്തിന് നടക്കാൻ സാധ്യതയുള്ളൂ. കാരണം അല്പം കാലക്കേട് ഉണ്ട്. പൊതുവെ ശനിദോഷങ്ങൾ, അതുപോലെ തന്നെ വ്യാഴമ്പിഴ മുതലായിട്ട ദോഷങ്ങളൊക്കെ, അഷ്ടമവ്യാഴം എന്ന് പറയുന്ന ദോഷങ്ങളൊക്കെ നടക്കുന്ന കാലഘട്ടങ്ങളായതുകൊണ്ട് അല്പം നമ്മൾ ശ്രദ്ധിച്ച് ദൈവാനുഗ്രഹം ഉണ്ടാക്കി മുന്നോട്ട് പോകണം എന്നാണ് സൂചിപ്പിക്കുന്നത്. അതുപോലെ പ്രവൃത്തി മേഖലയിലൊക്കെ കഠിനമായിട്ടുള്ള പ്രയത്നങ്ങൾ വേണ്ടിവരുമെന്നാണ്. നല്ലവണ്ണം ഹാർഡ് വർക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് പ്രവൃത്തികൾ വിജയിക്കാൻ സാധിക്കൂ. ചെലവുകളൊക്കെ വർദ്ധിക്കും. നേരത്തെ നമ്മൾ സ്വരൂപിച്ച് വെച്ച പല ധനമൊക്കെ നമ്മൾ പല കാര്യങ്ങൾക്ക് എടുത്ത് വിനിയോഗിക്കേണ്ടതായിട്ടുള്ള സാഹചര്യങ്ങൾ വരും. കാര്യതടസ്സങ്ങൾ നേരിടാൻ സാധ്യതയുണ്ട്. ചെറിയ ചെറിയ പരാജയങ്ങളൊക്കെ വരും. വലിയ നഷ്ടങ്ങളോ അത്തരം കാര്യങ്ങളൊന്നും വരാൻ സാധ്യതയില്ലെങ്കിലും ചില ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ സമയത്ത് നടക്കായിക. ഒരു കാര്യം വിചാരിച്ചു അത് നടന്നില്ല, ഒരു സ്ഥലത്തേക്ക് പോകണം നിശ്ചയിച്ചു അത് നടന്നില്ല, അങ്ങനെയൊക്കെയുള്ള ചെറിയ സാങ്കേതികമായിട്ട് ചില തടസ്സങ്ങൾ നേരിടും. അകാരണമായിട്ടൊരു വൈകല്യം ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. ഈ ധനത്തിൻ്റെ ക്രയവിക്രയങ്ങളിൽ വിശ്വാസവഞ്ചനകൾ കടന്നു പോകാനുള്ള സാധ്യതയുള്ള ഒരു മാസമായിട്ട് പറയുന്നുണ്ട്. അത് എപ്പോഴും വളരെ ശ്രദ്ധിക്കണം. സാമ്പത്തികപരമായിട്ടുള്ള ഇടപാടുകളെല്ലാം സുതാര്യമാവണം. വല്ലാതെ വിശ്വസിച്ച് ഒരു ആൾക്കാരെ ഏൽപ്പിക്കുന്ന വർഷം അത് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ സൃഷ്ടിക്കാൻ സാധ്യതയുണ്ടെന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. പിതാവിന് ചെറിയ ദോഷമുണ്ട്. അച്ഛനൊക്കെ അല്പം അരിഷ്ടതകൾ കടന്നു പോകുമെന്ന് സൂചിപ്പിക്കുന്നു. ചില കാര്യങ്ങൾ നമുക്ക് കൈകൂടി അണഞ്ഞ് കയ്യിലേക്ക് വരുന്ന സമയങ്ങളിൽ എന്തെങ്കിലും ഒരു മനക്ലേശം വന്നത് കൈവിട്ടു പോകുന്ന സാഹചര്യങ്ങൾ, ചില നിർഭാഗ്യങ്ങളൊക്കെ നമുക്ക് വന്നു ചേരുമെന്നാണ്. അതല്പം ശ്രദ്ധിക്കുക.
പൂർവ്വസ്വത്ത് തീരുമാനങ്ങൾ എടുക്കാൻ സാധിക്കും. പൂർവ്വസ്വത്ത് തർക്കങ്ങളോ പ്രശ്നങ്ങളോ ഉണ്ടെങ്കിൽ അതൊക്കെ പരിഹരിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കും. അതുപോലെ തന്നെ ബന്ധുജനങ്ങളുമായിട്ടും കലഹങ്ങളോ വാദപ്രതിവാദങ്ങളോ വരാതെ പ്രത്യേക ശ്രദ്ധിക്കണം. അതുപോലെ വാക്കുകളൊക്കെ വളരെ ശ്രദ്ധയോടുകൂടി ചെയ്ത് മുന്നോട്ട് പോകണമെന്നാണ്. അല്പം മലച്ചിൽ വർദ്ധിക്കുന്നത് കാണുന്നു. അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും ഏത് പ്രവൃത്തിക്ക് ഇറങ്ങുമ്പോഴും അതിൻ്റെ ലീഗൽ സൈഡ് നോക്കി പരിശോധിച്ച് നമ്മൾ മുന്നോട്ട് പോകുന്നത് നന്നായിരിക്കും. മുമ്പ് വ്യവഹാരങ്ങളോ മറ്റു പ്രശ്നങ്ങളോ ഉണ്ടായിരുന്നവർക്ക് തീർച്ചയായിട്ടും അതൊക്കെ ഒരു നല്ല ജഡ്ജ്മെന്റ് ഉണ്ടാവാനും പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കപ്പെടാനും സാധ്യതയുണ്ട് എന്ന് സൂചിപ്പിക്കുന്നു. ഗവൺമെന്റ് പരമായിട്ടുള്ള ആനുകൂല്യങ്ങളൊക്കെ നേടാൻ പറ്റുന്ന കാലഘട്ടമാണ്. അതുപോലെ തന്നെ ചില വ്യക്തികൾക്ക് ചില പ്രമോഷനോ മറ്റു കാര്യങ്ങളൊക്കെ തടസ്സപ്പെട്ട് നിൽക്കുന്നതായിട്ടുള്ള സ്ഥിതിവിശേഷം ഉണ്ടാവും. അതിന് നമ്മൾ നിയമാനുസൃതം ചിലപ്പോൾ നിയമ നടപടികളിലേക്ക് കടക്കേണ്ട ചില സാഹചര്യങ്ങളും ഈ സമയത്ത് കാണുന്നു. ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടാം. ആരോഗ്യകാര്യത്തിന് ശ്രദ്ധ വേണം. സുഖാഡംബരമായിട്ടുള്ള വസ്തുക്കളൊക്കെ വാങ്ങിച്ചേർത്താനുള്ള സാധ്യതകൾ സൂചിപ്പിക്കുന്നു. ഉല്ലാസയാത്രകൾക്ക് പുറപ്പെടും. ദീർഘദൂര യാത്രകൾക്കും ടൂർ പ്രോഗ്രാമുകളൊക്കെ ഉണ്ടാവാനും തീർത്ഥാടനങ്ങളൊക്കെ ഉണ്ടാവാനും സാധ്യത കാണുന്നു. ബന്ധുക്കളിലെയും സുഹൃത്തുക്കളിലെയും ഒക്കെ അനുകൂല സ്ഥിതി ഉണ്ടാവുമെന്ന് കാണുന്നുണ്ട്. ദാമ്പത്യ പ്രശ്നങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് കുടുംബജീവിതത്തിൽ സമാധാന അന്തരീക്ഷം ഉണ്ടാക്കാനെ കൊണ്ട് ക്ഷമിക്കണം. വിവാഹ മംഗളകർമ്മങ്ങൾ നടക്കാത്തവർക്ക് അല്പം കൂടി വൈകാനുള്ള സാധ്യതയാണ് സൂചിപ്പിക്കുന്നത്. ജാതകശാല കൂടിയൊക്കെ പരിശോധിച്ച് നല്ല തീരുമാനങ്ങൾ എടുക്കുന്നത് നന്നായിരിക്കും. അതുപോലെ തന്നെ വിദ്യാഭ്യാസ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് നല്ലൊരു സമയമാണ്. വിദ്യാഭ്യാസം വളരെ നന്നാവും. പഠിതാക്കൾക്ക് പ്രത്യേകിച്ച് വിദ്യാഭ്യാസ കാര്യങ്ങളൊക്കെ ഒരു ഉന്നത വിദ്യാഭ്യാസത്തിലേക്ക് കടക്കേണ്ട സമയങ്ങളാണ്. പുതിയ വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ട പഠനങ്ങൾക്കൊക്കെ ഒരു നല്ല സമയ സാഹചര്യം ഉണ്ടാവും എന്ന് സൂചിപ്പിക്കുന്നു. മനസ്സ് വെച്ച് പഠിച്ചാൽ തീർച്ചയായിട്ടും അത് നല്ല വിജയം കൈവരിക്കാൻ സാധിക്കുമെന്നാണ് സൂചിപ്പിക്കുന്നത്. ഇഷ്ടപ്പെട്ട സ്ഥലത്തേക്കുള്ള ചില മാറ്റങ്ങളൊക്കെ ഈ സമയത്ത് ട്രാൻസ്ഫറൊക്കെ വരാനുള്ള സാധ്യതകളുണ്ട്. അതുകൊണ്ട് ഇഷ്ടപ്പെട്ട സ്ഥലത്തേക്കുള്ള മാറ്റങ്ങൾ വരാം. പുതിയ ജോലി പ്രവേശിക്കാനും സാധ്യതകൾ കൂടുതലാണ്. ഗുരുജനങ്ങൾക്ക് അരിഷ്ടതകൾ കടന്നുപോകും. ഉപാസന കാര്യങ്ങളിൽ നമുക്ക് ദൈവികമായിട്ട് കാര്യങ്ങൾ അനുഷ്ഠാനങ്ങളിൽ അല്പം ശ്രദ്ധ പതിപ്പിക്കേണ്ടതുണ്ട്. അതിനൊക്കെ ഒരു തടസ്സം വരാനോ അല്ലെങ്കിൽ നമുക്കതൊന്നും ഒരു വിട്ടുമാറുന്നതായിട്ടുള്ള പ്രവണത ഉണ്ടാവും. അതുകൊണ്ട് അത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. സാമ്പത്തികപരമായിട്ടുള്ള ഉയർച്ച ഉണ്ടാവും. ചെലവുകളും തക്കതായിട്ടുള്ള ചെലവുകളും വർദ്ധിക്കാൻ സാധ്യത കാണുന്നു. അതുപോലെ മുതിർന്നവരെ ബഹുമാനിക്കണം, അവർക്ക് ആദരവ് കൊടുക്കണം എന്ന് പ്രത്യേകിച്ച് സൂചിപ്പിക്കുന്നു. ശത്രുക്കളൊക്കെ കുറഞ്ഞു വരാൻ സാധ്യതയുണ്ട്. അതുപോലെ സഹായികളിൽ നിന്നോ സഹോദരങ്ങളിൽ നിന്നോ നല്ല അനുഭവങ്ങളൊക്കെ വന്നു ചേരാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. മനഃശക്തി വർദ്ധിക്കും. കാര്യങ്ങളെ തരണം ചെയ്യാനുള്ളതായിട്ടുള്ള ഒരു ആത്മവിശ്വാസത്തോടുകൂടി മുന്നോട്ട് പോകും. അതുപോലെ പ്രതിസന്ധികളൊക്കെ തരണം ചെയ്ത് വിജയത്തിലെത്തിക്കാനായിക്കൊണ്ടുള്ള ഒരു നല്ല പരിശ്രമങ്ങൾ എടുക്കുന്ന പക്ഷം തീർച്ചയായിട്ടും അതൊക്കെ നല്ല രീതിയിലാവുമെന്ന് പ്രത്യേകിച്ച് സൂചിപ്പിക്കുന്നു. ദൈവാനുഗ്രഹം നന്നായിട്ടുണ്ടാക്കണം. ഈ സമയത്ത് നല്ലവണ്ണം പിതൃതർപ്പണങ്ങൾ നടത്തുക, പ്രത്യേകിച്ച് പരദേവതാ പ്രീതിക്കുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് പ്രാർത്ഥിക്കുന്നത് നല്ലതാണ്. അതുപോലെ ശനിദോഷ നിവൃത്തിക്കുള്ള ശനിയാഴ്ച വ്രതം, വ്യാഴാഴ്ച വ്രതം മുതലായിട്ട് കാര്യങ്ങളൊക്കെ അനുഷ്ഠിച്ച് ശനിയാഴ്ച ശാസ്ത്രപ്രീതിക്കും അതുപോലെ തന്നെ ഹനുമാൻ മുതലായിട്ട് ക്ഷേത്രങ്ങളൊക്കെ ദർശനം ചെയ്ത് പ്രാർത്ഥിക്കുന്നതും, വ്യാഴാഴ്ച ദിവസം മഹാവിഷ്ണു വചനം മുതലായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്ത് പ്രാർത്ഥിക്കുന്നതും തീർച്ചയായിട്ടും അത് ദോഷങ്ങളെ കുറയ്ക്കാൻ സഹായിക്കും. ഇതാണ് നമുക്ക് ഈ മാസം കിട്ടുന്നതായിട്ടുള്ള വിവരങ്ങൾ. കന്നിരാശിക്കാർക്ക് 2022 ഓഗസ്റ്റ് മാസത്തിലുണ്ടാവുന്ന ഗുണദോഷങ്ങൾ എന്തൊക്കെ എന്ന് പരിശോധിക്കുമ്പോൾ ദൈവാനുഗ്രഹമുള്ള ഒരു മാസമായിട്ടാണ് സൂചിപ്പിക്കുന്നത്. അർഹിക്കുന്ന എല്ലാ അംഗീകാരങ്ങളും വന്നു ചേരാനുള്ള സാധ്യതകൾ കാണുന്നു. ഐശ്വര്യങ്ങളും അഭിവൃദ്ധികളും നമുക്ക് ഉണ്ടാവും. അതുപോലെ തന്നെ ദേഹാരോഗ്യസ്ഥിതി വളരെയധികം മെച്ചപ്പെടും എന്ന് കാണുന്നു. നല്ല പ്രവൃത്തികൾ ചെയ്യാനുള്ള സാഹചര്യങ്ങൾ വന്നു ചേരും. സുഖാഡംബരമായിട്ടുള്ള വസ്തുക്കളൊക്കെ വാങ്ങിക്കാൻ പറ്റുന്ന ഒരു കാലഘട്ടമായിട്ടാണ് സൂചിപ്പിക്കുന്നത്. ചെലവുകൾ അല്ലാതെ ആർഭാടപരമായിട്ട് കാര്യങ്ങളിലേക്ക് ചെലവ് ചെയ്യുന്നത് അല്പം നിയന്ത്രിക്കണം എന്ന് സൂചിപ്പിക്കുന്നു. വാഹനയാത്രകളൊക്കെ ശ്രദ്ധിക്കണം. വണ്ടി വാഹനങ്ങളൊക്കെ വാങ്ങിക്കാനുള്ള സാധ്യതകൾ സൂചിപ്പിക്കുന്നു. വസ്തു വാങ്ങിക്കലോ ക്രയവിക്രയങ്ങൾ നടത്തലോ ഗൃഹനിർമ്മാണ കാര്യങ്ങളൊക്കെ നടത്താനോ ഒക്കെ പറ്റിയിട്ടുള്ള ഒരു കാലഘട്ടമാണ്. ഈ സാഹസ പ്രവൃത്തി നിൽക്കുന്ന അല്പം ശ്രദ്ധിക്കണം എന്നാണ് സൂചിപ്പിക്കുന്നത്. ചില അപകടങ്ങളോ സർജറിയോ വരാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. ചുരുവ്യാധി, തലവേദന, ഉറക്കക്കുറവുകൾ, ചിലവർക്ക് തല ചുറ്റൽ പോലെയുള്ള പ്രശ്നങ്ങൾ, സന്ധിവേദന മുതലായിട്ട കാര്യങ്ങൾ, പെട്ടെന്നുള്ള ക്ഷീണം, തളർച്ച, ഇതൊക്കെ അല്പം ശ്രദ്ധിക്കണം എന്നാണ് സൂചിപ്പിക്കുന്നത്. അപ്പൊ ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധിച്ച് തക്കതായിട്ട് ചികിത്സാ കാര്യങ്ങൾ ചെയ്യുന്നത് നന്നായിരിക്കും. വാദപ്രതിവാദങ്ങളൊന്നും വിവാദങ്ങളൊന്നും ഒഴിഞ്ഞിക്കുന്നത് നല്ലതാണ്. വാക്കുകൾക്കൊക്കെ നല്ല മതിപ്പ് കിട്ടാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്.
അല്പം ശത്രുക്കള് തലപൊക്കും എന്നാണ് സൂചിപ്പിക്കുന്നത്. അപ്പൊ ശത്രുതയും വിരോധങ്ങളും വരാണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ വിവാഹ മംഗളകർമ്മങ്ങളൊക്കെ നടക്കാത്തവർക്ക് തീർച്ചയായിട്ടും വിവാഹം നടക്കാൻ പറ്റുന്ന ഒരു സമയമാണ്. നല്ല ആലോചനകൾ ഈ സമയത്ത് വരുന്നു കാണുന്നു. ജാതകങ്ങളെല്ലാം പരിശോധിച്ച് വേണ്ട തീരുമാനങ്ങൾ എടുക്കുന്നത് നന്നായിരിക്കും. നിലവിൽ ദാമ്പത്യ ജീവിതത്തിൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവുകയില്ല. ദാമ്പത്യ സൗഖ്യം ഉണ്ടാവുമെന്ന് കാണുന്നു. സൽസന്താന പ്രീതിയുള്ള വർഷമായ മാസമായിട്ടൊക്കെയാണ് നമുക്ക് സൂചിപ്പിക്കുന്നത്. ഇഷ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ നമുക്ക് അനുകൂലമായിട്ട് വരാനും സാധ്യത സൂചിപ്പിക്കുന്നു. അതുപോലെ ദീർഘദൂര യാത്രകൾക്ക് ക്ഷമിക്കുന്നു. ദൂരയാത്രയ്ക്ക് ക്ഷമിക്കുന്നവർക്ക് തീർച്ചയായിട്ടും അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യം കാണുന്നുണ്ട്. വാണിജ്യ വ്യവസായ രംഗത്തൊക്കെ നല്ല അഭിവൃദ്ധികൾ പ്രതീക്ഷിക്കാം. കാർഷിക മേഖലയിൽ പറയത്തക്ക മാറ്റങ്ങളൊക്കെ സംഭവിക്കുന്ന ഒരു കാലഘട്ടമാണ്. കലാ സാംസ്കാരിക മേഖലയായിട്ട് പ്രവർത്തിക്കുന്നവർക്കും തീർച്ചയായിട്ടും ഒരു നല്ല അഭിവൃദ്ധിക്കുള്ള കാലഘട്ടമാണ്. വിദേശങ്ങളിൽ ജോലി ചെയ്യുന്നവർക്ക് നല്ല ഉയർച്ചകളുണ്ടാവും എന്ന് സൂചിപ്പിക്കുന്നു. എല്ലാ കാര്യങ്ങളിലും വിജയം കൈവരും. സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടും. സാമൂഹ്യ സേവന രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് നല്ല ഉന്നത അധികാരങ്ങളൊക്കെ വന്നു ചേരാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ചില കലഹങ്ങളോ വാദപ്രതിവാദങ്ങളോ വഴക്കുകളോ ഒക്കെ സാധ്യതയുള്ളത് കൊണ്ട് എല്ലാം നിയമാനുസൃതം ചെയ്ത് മുന്നോട്ട് പോകുന്നത് നന്നായിരിക്കും. സർവകാര്യങ്ങളിൽ വിജയം, അഭിവൃദ്ധികൾ ഒക്കെ ഉണ്ടാവും. വിദ്യാഭ്യാസപരമായിട്ട് നല്ല അഭിവൃദ്ധിക്ക് യോഗമുള്ള ഒരു കാലഘട്ടമായിട്ട് സൂചിപ്പിക്കുന്നു. അപ്പോൾ പഠിതാക്കൾക്കൊക്കെ ഉന്നത വിദ്യാഭ്യാസം കരസ്ഥമാക്കാൻ പറ്റുന്ന ഒരു സമയമാണ്. ഉപരിപഠനത്തിന് ഇഷ്ടപ്പെട്ട സബ്ജക്റ്റിൽ നമുക്ക് സീറ്റൊക്കെ ലഭിക്കാനും ഉപരിപഠനങ്ങളൊക്കെ നന്നാവാനും പ്രത്യേകിച്ച് സാധ്യത പ്രത്യേകിച്ച് സൂചിപ്പിക്കുന്നുണ്ട്. മനസ്സ് വെച്ച് പഠിക്കുന്ന വർഷം തീർച്ചയായിട്ടും നല്ല മാർക്കുകൾ സ്കോർ ചെയ്യാൻ സാധിക്കുമെന്നാണ് കാണുന്നത്. വിദ്യാഭ്യാസ മേഖലയിൽ അത്തരം ഡിപ്പാർട്ട്മെന്റുകളൊക്കെ വർക്ക് ചെയ്യുന്നവർക്കും ഒരു നല്ല ഒരു സമയ സാഹചര്യങ്ങൾ ഉണ്ടാവും എന്നാണ് സൂചിപ്പിക്കുന്നത്. അപകടങ്ങളൊക്കെ തരണം ചെയ്യാൻ സാധ്യത കാണുന്നു. വാക്ക് ദോഷങ്ങൾ വരാതെ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. പൂർവ്വ സ്വത്ത് തർക്കങ്ങളൊക്കെ പരിഹരിക്കപ്പെടും എന്നാണ് സൂചിപ്പിക്കുന്നത്. നമുക്ക് നഷ്ടപ്പെട്ടു പോയതോ കുറച്ച് കാലങ്ങളായിട്ട് മുടങ്ങി നിന്നതോ ആയിട്ടുള്ള പല വസ്തുവകകളും അതുപോലെ തന്നെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെട്ട കാര്യങ്ങളും മറ്റുള്ളവർക്ക് സഹായം ചെയ്ത് ചിലപ്പോൾ ലഭിക്കായികയോ മറ്റൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഇപ്പോൾ വന്നു ചേരേണ്ട ഒരു സാഹചര്യമാണ് സൂചിപ്പിക്കുന്നത്. ഗൃഹനിർമ്മാണ കാര്യങ്ങൾക്കൊക്കെ മനസ്സ് വെക്കേണ്ട സമയങ്ങളാണ്. തീർച്ചയായിട്ടും നല്ല വീടും കാര്യങ്ങളൊക്കെ നിർമ്മിക്കാനുള്ള സാധ്യതകളും ലോണൊക്കെ പാസ്സാവാനും നല്ല നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തി അഭിവൃദ്ധിക്ക് വരാനും പറ്റുന്ന ഒരു മാസമായിട്ട് ഈ മാസം സൂചിപ്പിക്കുന്നു. അപ്പോൾ ഒരു നല്ല തിരക്കടില്ലാത്ത ഒരു സമയമായിട്ട് തന്നെയാണ് നമുക്ക് മാസം കടന്നു പോകുന്നത്. എങ്കിലും നല്ലവണ്ണം പ്രാർത്ഥിക്കുക, രണ്ടു നേരം ജപാനുഷ്ഠാനങ്ങൾ ചെയ്യണം, ഇഷ്ടദൈവ സങ്കല്പങ്ങളെ ആരാധിക്കണം, പ്രത്യേകിച്ച് പിതൃതർപ്പണങ്ങൾ ഈ സമയത്ത് നമ്മൾ ചെയ്യണം, കുടുംബ പരദേവതാ പ്രീതിക്കുള്ള കാര്യങ്ങൾ ചെയ്ത് പ്രാർത്ഥിക്കണം. ഇടയ്ക്ക് ഭദ്രകാളി ക്ഷേത്രങ്ങളൊക്കെ ദർശനം ചെയ്ത് വഴിപാട് നടത്തുന്നതും നാഗാരാധന ചെയ്യുന്നതും നന്നായിരിക്കും. ആരോഗ്യസ്ഥിതി കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് നല്ലവണ്ണം പ്രാർത്ഥിച്ച് മുന്നോട്ട് പോകുന്ന വർഷം ദോഷങ്ങളൊക്കെ കുറഞ്ഞ് നമുക്ക് എല്ലാ കാര്യങ്ങളും അഭിവൃദ്ധിയിലേക്ക് വരുമെന്നാണ് ഈ മാസം നമുക്ക് കിട്ടുന്നതായിട്ടുള്ള വിവരങ്ങൾ. തുലാം രാശിക്കാർക്ക് ഈ 2022 ഓഗസ്റ്റ് മാസത്തിൽ ഉണ്ടാകുന്ന ഗുണദോഷങ്ങൾ എന്തൊക്കെ എന്ന് പരിശോധിക്കുമ്പോൾ സർവകാര്യ സിദ്ധി ഉണ്ടാവും എന്ന് സൂചിപ്പിക്കുന്നു. ദൈവാനുഗ്രഹം ഉണ്ടാക്കണം എന്നാണ് കാണുന്നത്. അപ്പം സമയകാലക്കേട് ദോഷങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് ദൈവാനുഗ്രഹം ഉണ്ടാക്കണം, എന്നാലാണ് നമുക്ക് സമയത്തിന് കാര്യങ്ങളൊക്കെ നടക്കുക. അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും വിജയം പ്രതീക്ഷിക്കാം എന്ന് സൂചിപ്പിക്കുന്നു. മുമ്പ് ഉണ്ടായിരുന്ന തടസ്സങ്ങളൊക്കെ ഒരുവിധം തീരാൻ പറ്റുന്ന ഒരു മാസമായിട്ടാണ് കാണുന്നത്. ഇപ്പം നാനാവിധ പ്രവൃത്തികളുടെ വരുമാനങ്ങൾ ഈ സമയത്ത് പ്രതീക്ഷിക്കാം. ദാമ്പത്യ ക്ലേശങ്ങൾ വരാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് കുടുംബജീവിതം ആയിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾക്ക് സാധ്യത ഉള്ളത് കൊണ്ട് ശ്രദ്ധിക്കണം. ദാമ്പത്യ പ്രശ്നങ്ങൾ വരാതെ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ചിലവർക്ക് ഈ പ്രണയ നൈരാശ്യങ്ങളൊക്കെ വരാനുള്ള സാധ്യത കൂടുതലാണ്. അത് എന്തെങ്കിലും ചില അപവാദങ്ങൾ സൃഷ്ടിച്ച് മനക്ലേശങ്ങൾ ഉണ്ടാക്കാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അത്തരം പ്രശ്നങ്ങളൊന്നും ഒഴിഞ്ഞിരിക്കുന്ന ഒന്നായിരിക്കും. ചിലവർക്ക് പെട്ടെന്നുള്ള ഒരു ഡിപ്രഷനൊക്കെ നമുക്ക് വരാനുള്ള സാധ്യത കൂടുതലാണ്. മനസാന്നിധ്യം വീണ്ടെടുത്ത് പ്രാക്ടിക്കലായിട്ട് നമ്മൾ ചിന്തിച്ച് മുന്നോട്ട് പോകുന്നത് നന്നായിരിക്കും. യാത്രാക്ലേശങ്ങൾ വർദ്ധിക്കും. വാക്കുകൾക്കൊക്കെ നല്ല മതിപ്പ് ലഭിക്കാൻ സാധ്യത കാണുന്നു. വരുമാനങ്ങളൊക്കെ വർദ്ധിക്കുമെന്നാണ് സൂചിപ്പിക്കുന്നത്. അതുപോലെ കാര്യങ്ങൾക്കൊക്കെ നല്ല വിജയമുണ്ടാവും എന്നും പ്രത്യേകിച്ച് സൂചിപ്പിക്കുന്നു. ചില അപകടങ്ങൾ തരണം ചെയ്യാനുള്ള സാധ്യത കാണേണ്ടത് കൊണ്ട് വണ്ടി വാഹനങ്ങൾക്ക് എടുത്തു പോകുന്നത് ശ്രദ്ധിക്കണം. സാഹസ പ്രവൃത്തികൾക്ക് നിൽക്കുന്നത് വളരെയധികം ശ്രദ്ധിക്കണം. വളരെ ഫാസ്റ്റായിട്ട് ചെയ്യുന്ന മൂവ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ വളരെ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. ചിലർക്ക് പെട്ടെന്നുള്ള ദേഹാരോഗ്യസ്ഥിതി അല്പം പ്രശ്നത്തിലേക്ക് പോകുമെന്ന് കാണുന്നുണ്ട്. അതുകൊണ്ട് ആരോഗ്യ കാര്യങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്യണം എന്നാണ്. സമയത്തിന് ഭക്ഷണം കഴിക്കണം. ട്രീറ്റ്മെൻ്റ് ഒക്കെ ചെയ്യുന്നവർ നല്ലവണ്ണം ശ്രദ്ധിച്ച് സമയത്തിന് മരുന്നൊക്കെ കഴിച്ച് മുന്നോട്ട് പോകണം. വ്യവഹാരങ്ങളോ ചില കോടതി നടപടികളായിട്ട് ബന്ധപ്പെട്ട് ചില ഇഷ്യൂസ് വരും എന്ന് സൂചിപ്പിക്കുന്നു. എന്ത് ചെയ്യുമ്പോൾ അതിൻ്റെ ലീഗൽ സൈഡ് നോക്കി ചെയ്യുക. നിയമങ്ങളെ നമ്മൾ അനുസരിച്ച് മുന്നോട്ട് പോകണം. നിയമജ്ഞന്മാരുമായിട്ട് നമ്മുടെ കൂടിയാലോചന നടത്തി വേണ്ട തീരുമാനങ്ങൾ എടുക്കുന്നത് പ്രത്യേകിച്ച് നന്നായിരിക്കും.
കുടിജനങ്ങളുടെ സപ്പോർട്ടുകളും ഈ സമയത്ത് ആവശ്യമായിട്ട് വരും എന്നാണ് സൂചിപ്പിക്കുന്നത്. പൊതുരംഗത്തും ചില മാനഹാനികൾ നേരിടും. അത് പൊതുവെ ഈ വ്യാഴം മാറി സഞ്ചരിക്കുന്ന സമയം സാക്ഷി പറയുകയാണെങ്കിൽ നമ്മൾ കോടതി കാണേണ്ട സിറ്റുവേഷൻ വരും എന്ന് പ്രത്യേകിച്ച് പറയുന്നുണ്ട്. അതുകൊണ്ട് എല്ലാവരും പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക. ചില കാര്യങ്ങൾ നമ്മൾ ചെയ്തു കൊടുത്തിട്ട് മറ്റുള്ളവർക്ക് നല്ല കാര്യം ചെയ്തു കൊടുത്തിട്ട് അത് നമുക്ക് തന്നെ ഒരു ഓപ്പോസിറ്റ് ആയിട്ടുള്ള അനുഭവങ്ങൾക്ക് സാധ്യതയുണ്ട്. അതുകൊണ്ട് അത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കണം. വല്ലാതെ സഹായ സഹകരണങ്ങളത് ഈ സമയത്ത് ചെയ്യുന്നത് നല്ലതല്ല. ഈ പെട്ടെന്നുള്ള അസുഖങ്ങൾ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ശത്രുതകൾ, ആവശ്യമില്ലാത്ത വിരോധങ്ങളൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതകൾ കൂടുതലാണ്. എല്ലാ കാര്യങ്ങളും വ്യക്തമായിട്ട് പ്ലാനിങ്ങോടുകൂടി ഇറങ്ങണം എന്ന് സൂചിപ്പിക്കുന്നു. അതുപോലെ തന്നെ ഈ മനസ്സിനെന്തെങ്കിലുമൊക്കെ ക്ലേശങ്ങൾ കടന്നു പോകും, സമയത്തിനാവുന്നില്ല അല്ലെങ്കിൽ വിചാരിച്ച പോലെ ആയില്ല, അങ്ങനെയൊക്കെയുള്ള കുറേ സന്താപങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പം അങ്ങനെയുള്ള ദുഃഖങ്ങൾ ഒക്കെ, അകാരണമായിട്ടൊരു ഭയം, ഭാവിയെക്കുറിച്ച് ആലോചിച്ചിട്ടുള്ള ആകുലതകൾ, ഇതൊക്കെ വർദ്ധിക്കാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് അതൊക്കെ നമ്മൾ മാറ്റി മനസ്സാലയത്തിന് വീണ്ടെടുത്ത് നല്ലവണ്ണം വ്യായാമങ്ങളൊക്കെ ചെയ്ത് ശാരീരികമായിട്ടുള്ള ബലത്തെ ഉണ്ടാക്കി രണ്ടു നേരം ജപസാധനങ്ങൾ ചെയ്ത് പ്രാർത്ഥിച്ച് മുന്നോട്ട് പോകണം. അതുപോലെ തന്നെ ഗുരുജന സൗഖ്യം ഉണ്ടാവുമെന്ന് കാണുന്നു. മാതാവിനുള്ള അഷ്ടതകളും പ്രശ്നങ്ങളൊക്കെ മാറിക്കിട്ടാൻ സാധ്യത കാണുന്നുണ്ട്. ധനലാഭങ്ങൾ വരും, ബന്ധുജനങ്ങളൊക്കെ അടുത്തുകൂടി വരും, സ്വത്ത് തർക്കങ്ങളൊക്കെ രമ്യതയിൽ പരിഹരിക്കപ്പെടാൻ സാധ്യതയുണ്ട് എന്ന് കാണുന്നു. അതുപോലെ തന്നെ എല്ലാത്തിനും ഒരു നിയമസഹായം നമുക്ക് ലഭിക്കും എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. വിവാഹ കാര്യങ്ങൾക്ക് പല രീതിയിലുള്ള സാങ്കേതികമായിട്ട് തടസ്സങ്ങൾ നേരിടും. ജാതകങ്ങളൊക്കെ പരിശോധിച്ച് വൃത്തിയായിട്ട് വേണം ഒരു നല്ല തീരുമാനം എടുക്കാൻ. എടുത്ത തീരുമാനങ്ങൾ ചിലപ്പോൾ ഒന്ന് മാറ്റി ചിന്തിക്കേണ്ടതായിട്ടുള്ള വിഷയങ്ങൾ വരും. ചിലപ്പോൾ തീരുമാനങ്ങൾ ചിലപ്പോൾ നിർത്തിവെക്കാം. നിശ്ചയിച്ച തർക്കം മുടങ്ങാനുള്ള സാഹചര്യങ്ങൾ കൂടുതലാണ്. അതുകൊണ്ട് വിവാഹ കാര്യങ്ങളിൽ വളരെ ശ്രദ്ധ വേണം എന്ന് കാണുന്നു. വാദപ്രതിവാദങ്ങളൊന്നും ഒഴിഞ്ഞു നിൽക്കുക. കർമ്മരംഗത്ത് നന്നായിട്ട് മനസ്സ് വയ്ക്കുന്ന വർഷം ജോലി നല്ല പുരോഗതി കാര്യങ്ങളൊക്കെ പ്രതീക്ഷിക്കാം. പ്രത്യേകിച്ച് വിദ്യാഭ്യാസപരമായിട്ട് നല്ല അഭിവൃദ്ധിയുള്ള ഒരു കാലഘട്ടമാണ്. പഠിതാക്കൾക്ക് ഉന്നത വിദ്യാഭ്യാസം കരസ്ഥമാക്കാൻ സാധിക്കും. ഉപരിപഠനങ്ങൾക്ക് ചേർന്ന് പഠിക്കാനുള്ള സാഹചര്യങ്ങളും തീർച്ചയായിട്ടും വന്നു ചേരുമെന്ന് സൂചിപ്പിക്കുന്നു. കാർഷിക മേഖല വളരെയധികം ശോഭിക്കാനും നാൽക്കാലി അഭിവൃദ്ധികളും ഒക്കെ ഉണ്ടാവാനും സാധ്യത. കഴിഞ്ഞ കാലത്തൊക്കെ അത് ദോഷകരമായിട്ടാണ് കടന്നു പോയിട്ടുള്ളതെങ്കിലും ഇവിടുന്ന് അങ്ങോട്ടുള്ള സമയം അതൊക്കെ അഭിവൃദ്ധിപ്പെടാൻ സാധ്യത സൂചിപ്പിക്കുന്നു. വാണിജ്യം വ്യവസായ മേഖലകളിൽ കാര്യപ്പെട്ട വളർച്ചകൾ, പ്രതീക്ഷിക്കുന്ന വളർച്ചകൾ ഉണ്ടാവുമെന്നാണ് കാണുന്നത്. പുതിയ സംരംഭങ്ങൾ ഈ വർഷം തുടങ്ങുന്നത് അത്രയ്ക്ക് നല്ലതല്ല എന്നുള്ളത് സൂചിപ്പിക്കുന്നുണ്ട്. വിദേശത്ത് പോകാനായിക്കൊണ്ട് ശ്രമിക്കുന്നവർക്ക് ചെറിയ സാങ്കേതികമായിട്ട് തടസ്സങ്ങളൊക്കെ ഉണ്ടാവുമെന്നാണ് ഈ മാസം സൂചിപ്പിക്കുന്നത്. ഈ ഊഹ കച്ചവടങ്ങളൊന്നും പ്രത്യേകിച്ച് മാറി നിൽക്കുക. ഈ നിക്ഷേപങ്ങളൊക്കെ വർദ്ധിക്കുമെന്ന് കാണുന്നുണ്ട്. ഈ ഷെയർ മാർക്കറ്റ് മുതലായിട്ട് കാര്യങ്ങളൊന്നും നമുക്ക് നിക്ഷേപിക്കുന്ന അത്രയ്ക്ക് ഗുണകരമായിട്ടുള്ള മാസമായിട്ട് സൂചിപ്പിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ നഷ്ടങ്ങളൊക്കെ സാധ്യത പറയുന്നുണ്ട്. അപ്പം അത്തരം കാര്യങ്ങളൊക്കെ മാറി നിൽക്കണം. അതുപോലെ ഈ ദുശീലങ്ങൾ വർദ്ധിക്കാനുള്ള സാധ്യതകൾ കൂടുതലാണ്. ചീത്ത കൂട്ടുകെട്ടുകൾ ഒഴിവാക്കണം. അസമയങ്ങളിൽ പോക്കുവരവ് കാര്യങ്ങളൊക്കെ ഒഴിവാക്കുക. യാത്രകൾ അല്പം ശ്രദ്ധിക്കുക. നല്ലവണ്ണം ദൈവാനുഗ്രഹം ഉണ്ടാക്കി മുന്നോട്ട് പോകേണ്ട ഒരു കാലഘട്ടമായിട്ട് സൂചിപ്പിക്കുന്നു. ഈ സമയങ്ങളിൽ നല്ലവണ്ണം പിതൃ നമസ്കാരങ്ങളും പിതൃപ്രീതിക്കുള്ള പിതൃതർപ്പണങ്ങളും നടത്തി പിതൃക്കളെ പ്രീതിപ്പെടുത്തുക. കുടുംബ പരദേവതയെ പ്രീതിപ്പെടുത്തുക. ഇഷ്ടദൈവങ്ങളെ രണ്ടു നേരം നല്ലവണ്ണം പ്രാർത്ഥിച്ച് പൂജാ തർപ്പണാദി കാര്യങ്ങളൊക്കെ ചെയ്ത് പ്രാർത്ഥിക്കണം. ശനിദോഷ നിവൃത്തിക്കുള്ള പരിഹാരങ്ങളും വ്യാഴമ്പഴം നടക്കുന്ന സമയമായതുകൊണ്ട് പ്രത്യേകിച്ച് വ്യാഴാഴ്ച വ്രതങ്ങളും ഒക്കെ എടുത്ത് മഹാവിഷ്ണു പ്രീതി വരുത്തി ശ്രദ്ധയോടുകൂടി ഇത്തിരി ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങളുള്ളവർക്ക് തീർച്ചയായിട്ടും തക്കതായിട്ടുള്ള ചികിത്സാ കാര്യങ്ങളും മെഡിസിനൊക്കെ എടുത്ത് മുന്നോട്ട് പോകുന്നത് നന്നായിരിക്കും. എങ്കിൽ മാത്രമാണ് നമുക്ക് ഈ പറഞ്ഞ കാലഘട്ടങ്ങളൊക്കെ നമുക്ക് തരണം ചെയ്ത് മുന്നോട്ട് പോകാൻ സഹായിക്കുക എന്നുള്ളതാണ് നമുക്ക് ഈ മാസം ലഭിക്കുന്ന വിവരങ്ങൾ. വൃശ്ചികൻ രാശിക്കാർക്ക് ഈ 2022 ഓഗസ്റ്റ് മാസത്തിൽ ഉണ്ടാകുന്ന ഗുണദോഷങ്ങൾ എന്തൊക്കെ എന്ന് പരിശോധിക്കുമ്പോൾ ദൈവാനുഗ്രഹമുള്ള ഒരു മാസമായിട്ട് സൂചിപ്പിക്കുന്നു. ആരോഗ്യ കാര്യങ്ങളിൽ ഇപ്പം ശ്രദ്ധ വേണം എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. നേരത്തെ ഉണ്ടായിരുന്ന കാര്യതടസ്സങ്ങളെല്ലാം തീർന്ന് അതാത് കാലത്ത് വേണ്ട കാര്യങ്ങൾ നമുക്ക് കൈകൂടി വരും എന്ന് പ്രത്യേകിച്ച് സൂചിപ്പിക്കുന്നു. ആപത്തുകളെല്ലാം ഒഴിയും. ശത്രുതകളും വിരോധങ്ങളും ഒക്കെ കുറഞ്ഞു വരാനുള്ള സാധ്യതകൾ കാണുന്നു. അകന്നുപോയതായിട്ടുള്ള സുഹൃത്തുക്കളും ബന്ധുക്കളും എല്ലാം അടുത്തുകൂടി വരാനുള്ള സാഹചര്യങ്ങൾ കാണുന്നുണ്ട്. സാമ്പത്തികപരമായിട്ട് അഭിവൃദ്ധിയുള്ള ഒരു മാസമായിട്ടാണ് സൂചിപ്പിക്കുന്നത്. എല്ലാ പ്രവൃത്തികളിലും തീർച്ചയായിട്ടും വിജയങ്ങൾ കൈവരിക്കും. വിവാഹ മംഗളകർമ്മങ്ങൾ നടക്കാനുള്ള സാധ്യതകൾ കാണുന്നു. സന്താനയോഗം ഉണ്ടാവും. ദാമ്പത്യ സൗഖ്യം ഉണ്ടാവും എന്ന് സൂചിപ്പിക്കുന്നു. വിദ്യാഭ്യാസപരമായിട്ട് അഭിവൃദ്ധിയുള്ള ഒരു കാലഘട്ടമാണ്. പഠിതാക്കൾക്ക് ഉന്നത വിദ്യാഭ്യാസം കരസ്ഥമാക്കാനായിക്കൊണ്ട് സാധിക്കും. ഉപരിപഠനങ്ങളൊക്കെ ശോഭിക്കുമെന്നാണ് സൂചിപ്പിക്കുന്നത്. അതുപോലെ എല്ലാ പ്രവൃത്തികളിലും വിജയം ഉണ്ടാവുന്ന അവരുടെ ബന്ധുക്കളും സുഹൃത്തുക്കളും ഒക്കെ കൈകൂടി വരാനുള്ള സാധ്യതകൾ കാണുന്നു. സുഖഭോഗങ്ങളൊക്കെ വർദ്ധിക്കും. പ്രവർത്തന രംഗം മെച്ചപ്പെടാനുള്ള സാധ്യതകൾ പ്രത്യേകിച്ച് സൂചിപ്പിക്കുന്നുണ്ട്. ജോലി
ലഭിക്കാത്തവർക്ക് തീർച്ചയായിട്ടും പുതിയ ജോലി ലഭിക്കാനും പുതിയ കർമ്മമേഖലയായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കാനും സാധ്യത കാണുന്നു. സ്ഥലം മാറ്റം പ്രതീക്ഷിക്കുന്നവർക്ക് തീർച്ചയായിട്ടും അത് അനുകൂലമായിട്ട് വരും. പൊതുവെ ഒരു മനസമാധാനം വർദ്ധിക്കുന്ന ഒരു കാലഘട്ടമായിട്ട് കാണുന്നു. ദൈവികമായിട്ടുള്ള ചിന്തകളൊക്കെ വർദ്ധിക്കും. ആത്മീയ കാര്യങ്ങൾ കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കാൻ സാധിക്കും എന്നാണ് സൂചിപ്പിക്കുന്നത്. സന്താന സൗഭാഗ്യമുള്ള വർഷം മാസമായിട്ട് സൂചിപ്പിക്കുന്നു. ധനവരുമാനങ്ങൾ വർദ്ധിക്കും. ഈ സമയത്ത് ഗൃഹനിർമ്മാണങ്ങൾ നടക്കാനുള്ള സാധ്യതകൾ പറയുന്നുണ്ട്. അതൊക്കെ അതിനുവേണ്ടിയൊക്കെ പരിശ്രമിക്കാം. ലോണൊക്കെ പാസ്സായി കിട്ടാൻ സാധ്യതയുണ്ട്. ഗവൺമെന്റ് പരമായിട്ടുള്ള ആനുകൂല്യങ്ങളൊക്കെ ഈ സമയത്ത് അനുകൂലമായിട്ട് വരും എന്ന് സൂചിപ്പിക്കുന്നു. വസ്തുവാഹനങ്ങളൊക്കെ വാങ്ങിക്കാനും വസ്തു ക്രയവിക്രയങ്ങളൊക്കെ നടക്കാനും അതിലൊക്കെ അഭിവൃദ്ധി ഉണ്ടാവാനും സാമ്പത്തിക ലാഭങ്ങളൊക്കെ പ്രതീക്ഷിക്കാമെന്നാണ് സൂചിപ്പിക്കുന്നത്. വിദേശ യോഗമുണ്ട്. വിദേശത്ത് പ്രവർത്തിക്കുന്നവർക്ക് പിന്നെ ദൂരയാത്രകൾക്ക് അനുകൂലമായിട്ടുള്ള സമയമാണ്. പല മേഖലയിൽ നിന്നും നമ്മൾ അർഹിക്കുന്ന അംഗീകാരങ്ങൾ വന്നു ചേരുമെന്ന് കാണുന്നു. അതുപോലെ തന്നെ കാർഷിക രംഗമൊക്കെ മെച്ചപ്പെടാൻ സാധ്യത കാണുന്നുണ്ട്. വ്യവസായ രംഗമൊക്കെ അഭിവൃദ്ധിപ്പെടും. അതുപോലെ നാനാവിധത്തിലുള്ള ഗുണങ്ങളും പുതിയ സംരംഭങ്ങളൊക്കെ തുടങ്ങാനുള്ള സാഹചര്യങ്ങളും പുതിയ പ്രവർത്തന മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കാനുള്ള സാഹചര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. ആരോഗ്യസ്ഥിതിയൊക്കെ മെച്ചപ്പെടുമെന്നാണ് സൂചിപ്പിക്കുന്നത്. ഗവൺമെന്റ് പരമായിട്ടുള്ള പ്രവൃത്തികളൊക്കെ ചെയ്യുന്നവർക്ക് ഒരു നല്ല സമയമായിട്ടാണ് കാണുന്നത്. മനസ്സിന് സന്തോഷമുണ്ടാവേണ്ട പല അനുഭവങ്ങളും ജീവിതത്തിൽ കടന്നുപോകും. കുടുംബത്തിൽ പ്രത്യേകിച്ച് ശുഭമംഗളകർമ്മങ്ങളൊക്കെ നടക്കാനോ ഒക്കെ സാധ്യതകൾ കാണുന്നു. അതുപോലെ തന്നെ പ്രൊമോഷൻ പ്രതീക്ഷിക്കുന്നവർ പ്രൊമോഷനൊക്കെ വന്നു ചേരും. ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി ഉണ്ടാവും എന്ന് സൂചിപ്പിക്കുന്നു. അപ്പം അത്തരം ഒരു ടീമിനൊക്കെ ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു കാലഘട്ടമാണ്. നൂതന സാങ്കേതിക വിദ്യയുമായിട്ടുള്ള അറിവുകളൊക്കെ കരസ്ഥമാക്കാനെ കൊണ്ട് സാധിക്കും. അത്തരം മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് നല്ല ഒരു സമയമായിട്ടാണ് സൂചിപ്പിക്കുന്നത്. കടബാധ്യതയുള്ളത് ഒക്കെ തീർക്കാനുള്ള ശ്രമങ്ങൾ തീർച്ചയായിട്ടും വിജയിക്കും. അതുപോലെ ജീവിതത്തിൽ പല പുരോഗതികളും വന്നു ചേരും എന്നാണ് സൂചിപ്പിക്കുന്നത്. ചില കൂട്ടുകെട്ടുകൾ വളരെ മോശമായിട്ട് വരാനും ചില ദുശ്ശീലങ്ങളൊക്കെ വർദ്ധിക്കാനും സാധ്യത സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ തന്നെ ചില അബദ്ധങ്ങൾ ചെന്ന് ചാടാതെ പ്രത്യേകം ശ്രദ്ധിക്കണമെന്നാണ് പറയുക. ചില കാര്യങ്ങൾ നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ട് ആലോചിക്കുന്നതിനെക്കാട്ടിലും അതിനു മുമ്പ് നമ്മൾ നല്ലവണ്ണം ശ്രദ്ധയോടുകൂടി ആലോചിച്ച് അബദ്ധങ്ങൾ പറ്റാതെ വേണ്ട വ്യക്തികളുമായിട്ട് നമ്മൾ ചർച്ച ചെയ്ത് കാര്യങ്ങൾ തീരുമാനിച്ച് മുന്നോട്ട് പോകുന്ന ഒന്നായിരിക്കും. അതുപോലെ തന്നെ സന്ധ്യവേദന മുതലായിട്ട് കാര്യങ്ങൾ, കാലിനൽപ്പം ദീനങ്ങൾ, ഇതൊക്കെ വരാം. ഒരാകാരണമായിട്ട് ക്ഷീണം മുതലായിട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതിന് കണ്ണിന് അസുഖങ്ങളോ തലചുറ്റലോ അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. എങ്കിലും വലിയ പ്രശ്നങ്ങൾ സൂചിപ്പിക്കുന്നില്ല. ഒരു തരക്കേടില്ലാത്തൊരു മാസമായിട്ടാണ് പറയുന്നത്. ദൈവാനുഗ്രഹത്തിനായിക്കൊണ്ട് പ്രാർത്ഥിക്കുക. ഇഷ്ടദൈവ സങ്കല്പങ്ങൾ നല്ലവണ്ണം പൂജിക്കുക. പ്രത്യേകിച്ച് പിതൃതർപ്പണങ്ങൾ നടത്തി പിതൃക്കളുടെ അനുഗ്രഹത്തിനായിക്കൊണ്ട് പ്രാർത്ഥിക്കുക. ശിവാരാധന ചെയ്യണം. പ്രത്യേകിച്ച് ദേവീ മന്ത്രങ്ങളും വിഷ്ണുനാമങ്ങളൊക്കെ നിത്യം ജപിച്ച് പ്രാർത്ഥിച്ച് മുന്നോട്ട് പോകുന്ന വർഷം കുറെ ദോഷങ്ങൾ തീർന്ന് ദൈവാനുഗ്രഹം വരും എന്നാണ് നമുക്ക് ഈ മാസം കിട്ടുന്നതായിട്ടുള്ള വിവരങ്ങൾ. ധനുരാശിക്കാർക്ക് 2022 ഓഗസ്റ്റ് മാസത്തിലുണ്ടാവുന്ന ഗുണദോഷങ്ങൾ എന്തൊക്കെ എന്നൊന്ന് പരിശോധിക്കുമ്പോൾ ദൈവാനുഗ്രഹം ഉണ്ടാവും. ആരോഗ്യപരമായിട്ട് പ്രശ്നങ്ങളുള്ളവർക്ക് തീർച്ചയായിട്ടും ആരോഗ്യ പ്രശ്നങ്ങൾ മാറി ദേഹാരോഗ്യസ്ഥിതി നന്നാവും എന്നാണ് സൂചിപ്പിക്കുന്നത്. നിയമാനുസൃതം എല്ലാ പ്രവൃത്തികളും ചെയ്തു പോകണം എന്ന് സൂചിപ്പിക്കുന്നു. ഗവൺമെന്റ് തലത്തിൽ പ്രവർത്തിക്കുന്നവർക്ക് ഉന്നത അധികാര ലബ്ധിയൊക്കെ വരാൻ ഉള്ള സമയമാണ്. ഗവൺമെന്റ് ജോലിക്ക് ശ്രമിക്കുന്നവർക്കും അനുകൂലമായിട്ട് തീരുമാനങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ടെമ്പററി ആയിട്ടൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് പെർമനന്റ് ആയിട്ടുള്ള ചില കാര്യങ്ങളിലേക്ക് കടക്കേണ്ട സാഹചര്യങ്ങളും വരും. പ്രൈവറ്റ് മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും തീർച്ചയായിട്ടും നല്ല ഒരു ഉയർച്ച അഭിവൃദ്ധികൾ ഉണ്ടാവേണ്ട കാലഘട്ടമായിട്ട് സൂചിപ്പിക്കുന്നു. പൊതുവെ പ്രവർത്തന രംഗം ശക്തിപ്പെടാൻ ഉള്ള തീരുമാനങ്ങൾ കൈക്കൊള്ളും. പൊതുരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് നല്ല ഒരു സമയ സാഹചര്യമായിട്ടാണ് സൂചിപ്പിക്കുന്നത്. അതുപോലെ ആത്മവിശ്വാസം വർദ്ധിക്കും. മേലധികാരികളെ തൃപ്തിപ്പെടുത്തി മുന്നോട്ട് പോകണം എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ കഠിനാധ്വാനം ചെയ്ത് നല്ലവണ്ണം പരിശ്രമിച്ച് മുന്നോട്ട് പോകുന്ന വർഷം തീർച്ചയായിട്ടും പുരോഗതികൾ കണ്ടു തുടങ്ങുന്ന ഒരു സമയമായിട്ടാണ് സൂചിപ്പിക്കുന്നത്. അനാവശ്യ ചിന്തകളെല്ലാം മനസ്സിൽ നിന്ന് ഒഴിവാക്കി പോസിറ്റീവായിട്ട് ചിന്തകൾ ഉണ്ടാക്കണം. അതുപോലെ തന്നെ സന്താനങ്ങളെ കുറിച്ച് ആലോചിച്ച് ചില ദുഃഖങ്ങളൊക്കെ മനസ്സിന് കടന്നുപോകാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അതല്പം ശ്രദ്ധിക്കുക. ചിലർക്ക് പെട്ടെന്നുള്ളൊരു ഡിപ്രഷനൊക്കെ മനസ്സിലേക്ക് ഫീൽ ചെയ്യാൻ സാധ്യതയുണ്ട്. പല കാര്യങ്ങൾ ചിന്തിച്ചിട്ട് മനസ്സിനൊരു വിഷാദമൊക്കെ വരാനുള്ള സാധ്യതകൾ കൂടുതലാണ്. ഇഷ്ട വിരഹങ്ങൾ സംഭവിക്കാൻ സാധ്യതയുണ്ട് സൂചിപ്പിക്കുന്നത്. ശ്രദ്ധിക്കണം. എല്ലാ കാര്യങ്ങളും ഒരു പ്ലാനിങ്ങോടുകൂടി മുന്നോട്ട് പോകണമെന്നാണ് സൂചിപ്പിക്കുന്നത്. അല്പം എടുത്തു ചാട്ടങ്ങൾ ഒഴിവാക്കണം. ദേഷ്യം കോപം അല്പം ഒന്ന് ശാന്തമാക്കി മുന്നോട്ട് പോകണം എന്ന് സൂചിപ്പിക്കുന്നു. ആത്മീയ കാര്യങ്ങൾക്ക് തടസ്സങ്ങൾ നേരിടും എന്നാണ് പറയുന്നത്. അപ്പോൾ ദൈവികമായിട്ടുള്ള കാര്യങ്ങൾ വൃത്തിയായിട്ട് നമ്മൾ ചെയ്ത് മുന്നോട്ട് പോകാനുള്ള ഒരു ശ്രമം വേണമെന്നാണ് കാണുന്നത്. രണ്ടു നേരം പ്രാർത്ഥനാ കാര്യങ്ങളും അനുഷ്ഠാനങ്ങളൊക്കെ ചെയ്ത് ഭഗവത് പ്രീതിക്കുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് മുന്നോട്ട് പോകണം എന്നാണ് സൂചിപ്പിക്കുന്നത്. വിദ്യാഭ്യാസ തടസ്സങ്ങളൊക്കെ തീർന്ന് നല്ല വിദ്യാഭ്യാസം കരസ്ഥമാക്കാൻ പറ്റുന്ന ഒരു കാലഘട്ടമാണ്.
അതുപോലെ വിവാഹാലോചനകൾ, നല്ല രീതിയിലുള്ള വിവാഹ ബന്ധങ്ങളൊക്കെ വന്നു ചേരും, കല്യാണങ്ങളൊക്കെ നടക്കാൻ യോഗം കാണുന്നുണ്ട്. ദാമ്പത്യ സൗഖ്യമുണ്ടാവും. ഗൃഹം വാഹനങ്ങളൊക്കെ വാങ്ങിക്കാൻ സാധ്യതയുള്ള സമയമാണ്. ഗൃഹനിർമ്മാണത്തിന് ഇറങ്ങേണ്ട സമയം സാഹചര്യമുണ്ട് എന്നും സൂചിപ്പിക്കുന്നുണ്ട്. വസ്തു ക്രയവിക്രയങ്ങൾ നടക്കാനുള്ള സാധ്യതകളും കൂടുതലാണ്. അത് ലോണൊക്കെ പാസ്സാവും. കടബാധ്യതകൾ തീരാനുള്ള യോഗങ്ങളൊക്കെ വന്നു ചേരും. സുഖഭോഗങ്ങളൊക്കെ വർദ്ധിക്കുമെന്നും സൂചിപ്പിക്കുന്നു. ബന്ധുജനങ്ങളൊക്കെ കൈകൂടി വരേണ്ട ഒരു കാലഘട്ടമാണ്. എല്ലാത്തിനും ഒരു ലീഡർഷിപ്പ് ഗുണങ്ങളൊക്കെ നമുക്ക് വന്നു ചേരും. സംഘടനാ പാഠവും നമുക്കുണ്ടാവാൻ സാധ്യത കാണുന്നുണ്ട്. ഈ ലഹരി പദാർത്ഥങ്ങളും ഒന്നും പിന്മാറണം എന്ന് സൂചിപ്പിക്കുന്നു. മറ്റെന്തെങ്കിലുമൊക്കെ അഡിക്ഷനൊക്കെ വരാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അത്തരം കാര്യങ്ങളൊക്കെ അല്പം ശ്രദ്ധിക്കണം. കാർഷിക രംഗം അഭിവൃദ്ധിപ്പെടും. വാണിജ്യ വ്യവസായ മേഖലയിൽ അഭിവൃദ്ധിപ്പെടാനുള്ള സാധ്യതകൾ കാണുന്നു. അതുപോലെ തന്നെ വിദേശത്ത് പോകാനെ കൊണ്ട് ശ്രമിക്കുന്നവർക്കോ വിദേശ ജോലിക്ക് ശ്രമിക്കുന്നവർക്കോ തീർച്ചയായിട്ടും നല്ല കാര്യങ്ങളൊക്കെ വന്നു ചേരാനുള്ള സാധ്യത കാണുന്നു. കർമ്മരംഗത്ത് തീർച്ചയായിട്ടും നല്ല അഭിവൃദ്ധികൾ ഉണ്ടാവും. ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്തതിൽ കൃത്യനിർവഹണം കൃത്യമായിട്ട് ചെയ്യണം. അത് വെച്ചാൽ അതിൽ വീഴ്ച വരുത്താതെ നോക്കണം എന്ന് പ്രത്യേകിച്ച് കാണുന്നുണ്ട്. ഒരു അകാരണമായിട്ടുള്ള ഭയം മനസ്സിന് അലട്ടുണ്ടാക്കും. അത് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ആത്മീയ കാര്യങ്ങളിൽ ശ്രദ്ധയോടുകൂടി ചെയ്ത് മുന്നോട്ട് പോകാനും ഈ സമയത്ത് സൂചിപ്പിക്കുന്നുണ്ട്. വേറെക്കുറെ നമുക്ക് നല്ല സമയമായിട്ടാണ് പൊതുവേ ധനുരാശിക്കാർക്ക് ഈ മാസം കിട്ടുന്നത്. എങ്കിലും നമ്മൾ രണ്ടു നേരം നല്ലവണ്ണം ജപസാധനങ്ങളും അനുഷ്ഠാനങ്ങളും ചെയ്യണം. പ്രത്യേകം പിതൃതർപ്പണങ്ങൾ ഈ സമയത്ത് ചെയ്തു പോകുന്നത് നല്ലതാണ്. കുടുംബ പരദേവതാ പ്രീതിക്കുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം. ശനിദോഷങ്ങൾ ഒക്കെ വിട്ടുമാറി നമുക്ക് ഒരു നല്ല കാര്യങ്ങളൊക്കെ അഭിവൃദ്ധിയിലേക്ക് വരേണ്ട ഒരു കാലഘട്ടമായിട്ടാണ് പറയുന്നത്. അതുകൊണ്ട് നല്ലവണ്ണം പ്രാർത്ഥിക്കുക, ദൈവാനുഗ്രഹം ഉണ്ടാക്കിയെടുക്കുക, ജപസാധനങ്ങളൊക്കെ നല്ലവണ്ണം ചെയ്യുക. പ്രത്യേകിച്ച് വിഷ്ണുസഹസ്രനാമം, ലളിതാസഹസ്രനാമം മുതലായിട്ട് കാര്യങ്ങളൊക്കെ ജപിച്ച് മുന്നോട്ട് പോകുന്ന വർഷം കുറേ ദോഷങ്ങൾ കുറഞ്ഞ് നല്ല കാര്യങ്ങൾ വന്നുകൂടുമെന്ന് നമുക്ക് കാണുന്നുണ്ട്. അതൊക്കെയാണ് നമുക്ക് ഈ മാസം കിട്ടുന്ന വിവരങ്ങൾ. മകരം രാശിക്കാർക്ക് ഈ 2022 ഓഗസ്റ്റ് മാസത്തിൽ ലഭിക്കുന്ന ഗുണദോഷങ്ങൾ എന്തൊക്കെ നമുക്ക് പരിശോധിക്കുമ്പോൾ ദൈവാനുഗ്രഹം ഉണ്ടാക്കണം എന്ന് സൂചിപ്പിക്കുന്നു. അപ്പോൾ ഏത് കാര്യങ്ങൾക്കും ദൈവാനുഗ്രഹം ഉണ്ടാക്കി മുന്നോട്ട് പോകേണ്ട സാഹചര്യമാണ് കാണുന്നത്. എങ്കിലേ നമുക്ക് കാര്യങ്ങൾ സമയാസമയത്ത് കൈകൂടി വരികയുള്ളൂ എന്ന് സൂചിപ്പിക്കുന്നു. ദൂരദേശ യാത്രകളൊക്കെ വരും. വിദേശ യാത്രകൾ തീർച്ചയായിട്ടും സഫലമാവും. അലച്ചിലുകൾ അല്പം വർദ്ധിക്കാനുള്ള സാധ്യതകൾ കൂടുതലാണ്. എല്ലാത്തിനും വ്യക്തമായിട്ടുള്ള പ്ലാനിങ് വേണം എന്നാണ് സൂചിപ്പിക്കുന്നത്. അപ്പോഴുള്ള സാഹചര്യങ്ങൾക്കനുസരിച്ചിട്ട് നമ്മൾ മുന്നോട്ട് പോകുന്നത് നല്ലതല്ല. അത് പല തടസ്സങ്ങൾക്കും ബുദ്ധിമുട്ടുകൾക്കും പരാജയങ്ങൾക്കും കാരണമാകുമെന്ന് സൂചിപ്പിക്കുന്നു. ഭാവി കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നല്ലവണ്ണം ആലോചിച്ച് വേണം ഓരോ പ്രവൃത്തികളും തീരുമാനങ്ങളും കൈക്കൊള്ളാൻ. ആരോഗ്യകാര്യത്തെ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് സൂചിപ്പിക്കുന്നു. ദാമ്പത്യ ജീവിതത്തിൽ ചെറിയ അസ്വസ്ഥതകളൊക്കെ ഈ സമയത്ത് കടന്നു പോകാനുള്ള സാധ്യതകൾ കൂടുതലാണ്. സ്ത്രീജനങ്ങളുമായിട്ടും കുടുംബത്തിൽ പുറത്തൊക്കെയുള്ള സ്ത്രീജനങ്ങളുമായിട്ടും എന്തെങ്കിലുമൊക്കെ അഭിപ്രായ ഭിന്നതകളോ വെറുപ്പുകളൊക്കെ സംഭവിക്കാൻ സാധ്യത കൂടുതലാണ്. അത് ശ്രദ്ധിക്കണം. മേലധികാരികളുടെ കോപത്തിന് പാത്രമാവാണ്ട് നോക്കണമെന്നാണ്. അവരുമായിട്ടൊക്കെ നല്ല രമ്യതയിൽ പോകാൻ ശ്രമിക്കുക. കുട്ടികെട്ടുകൾ മൂലം ചില ദുശ്ശീലങ്ങൾ വർദ്ധിക്കുമെന്ന് കാണുന്നു. അത് ശ്രദ്ധിക്കണം. അപവാദങ്ങളൊന്നും ഒഴിയണം. അതുപോലെ തന്നെ ചിലവർക്ക് സ്ഥലം മാറ്റം വരും എന്ന് പറയുന്നു. നിലവിൽ പ്രവർത്തിക്കുന്ന മേഖലയിൽ നിന്നോ താമസിക്കുന്ന മേഖലയിൽ നിന്നോ ഒക്കെ ഒരു നല്ല സാഹചര്യത്തിലേക്ക് മാറാൻ ഇഷ്ടപ്പെട്ടൊരു സ്ഥലത്തേക്കുള്ള ചില മാറ്റങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട്. ചിലവർക്ക് ഈ നാട് വിട്ടു പുറത്തു പോകാനുള്ള സാഹചര്യം, വിദേശ യോഗങ്ങളായിക്കോട്ടെ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങളൊക്കെയായിട്ട് പിന്നെ ദൂരേക്ക് പോകാനുള്ള സാഹചര്യങ്ങൾ വരും. അമ്മയുടെ ആരോഗ്യസ്ഥിതി കാര്യങ്ങൾ വളരെ ശ്രദ്ധിക്കണം എന്നാണ് കാണുന്നത്. ഈ വസ്തു തർക്കങ്ങൾ, ഭൂമി തർക്കങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട്. അതുകൊണ്ട് പരിസരവാസികളൊക്കെ ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. എന്തെങ്കിലും ഈ ഭൂമിയുടെ ക്രയവിക്രയങ്ങളൊക്കെ നടത്താൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അത് വളരെയധികം അതിന് നിയമകാര്യങ്ങളൊക്കെ പരിശോധിച്ച് വേണം ഈ സമയത്ത് ഇറങ്ങാൻ. അതിൽ ചില തർക്കങ്ങളോ കൂട്ടങ്ങളോ പ്രശ്നങ്ങളോ നിയമ തടസ്സങ്ങളോ വരാനുള്ള സാധ്യത കൂടുതലാണ്. കാര്യങ്ങളെല്ലാം വിജയത്തിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുമെന്ന് സൂചിക്കുന്നു. സന്താന യോഗമുള്ള മാസമായിട്ടാണ് കാണിക്കുന്നത്. വസ്ത്രാഭരണ ലാഭം നമുക്ക് ലഭിക്കും. സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടും എന്നാണ് കാണുന്നത്. അതുപോലെ തന്നെ മനസ്സുഖങ്ങളൊക്കെ വർദ്ധിക്കും. ശുഭമംഗളകർമ്മങ്ങളൊക്കെ നടക്കാനുള്ള സാധ്യതകൾ കുടുംബത്തിൽ കാണുന്നു. അതുപോലെ തന്നെ ഈ പല മേഖലയും കഴിവ് തെളിയിക്കാനുള്ള അവസരങ്ങൾ വരും എന്നാണ് സൂചിപ്പിക്കുന്നത്. പുതിയ ജോലിക്കൊക്കെ ക്ഷമിക്കുന്നവർക്കിട്ടും മറ്റു നല്ല സമയമാണ്. വിദ്യാഭ്യാസപരമായിട്ട് നല്ല അഭിവൃദ്ധിയുള്ള ഒരു കാലഘട്ടമായിട്ട് സൂചിപ്പിക്കുന്നു. മനസ്സിന് സന്തോഷമുണ്ടാവേണ്ട കാര്യങ്ങളൊക്കെ നടക്കും. ദൂരയാത്രകളോ ഉല്ലാസയാത്രകളോ തീർത്ഥാടനങ്ങളൊക്കെ നടക്കാനുള്ള സാധ്യതകൾ കൂടുതലാണ്. ഈ ജോലി മാറ്റമൊക്കെ ആഗ്രഹിക്കുന്നവർ ജോലി മാറ്റം വേണ്ടിവരുമെന്നാണ്. കുറച്ചു കാലങ്ങളായിട്ട് ഒരു മേഖല തുടരുന്നവർക്ക് ചിലപ്പോൾ ആ മേഖല അങ്ങോട്ട് വലിയൊരു അഭിവൃദ്ധി കാണുന്നില്ല എന്നൊരു തോന്നലൊക്കെ ഈ സമയത്ത് വരും. അതുകൊണ്ട് അത്തരം മേഖലയൊക്കെ മാറാനുള്ള ഒരു ശ്രമങ്ങൾ നടത്തും എന്നാണ് കാണുന്നത്. വിട്ടിട്ട് ഉപേക്ഷിച്ചിട്ട് നമ്മൾ അന്വേഷിക്കാൻ നിൽക്കരുത്. ഒരു ജോലിയെല്ലാം പരിശ്രമിച്ച്
അത് വേണ്ട കാര്യങ്ങൾ കൈകൂടി വരുമ്പോൾ മാത്രം നമ്മൾ മാറ്റങ്ങൾക്ക് ശ്രമിക്കുക. കാർഷിക രംഗത്തൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് നല്ലതാണ്, കാർഷിക മേഖല ശോഭിക്കുന്ന കാണുന്നു. വാണിജ്യ വ്യവസായ രംഗങ്ങളൊക്കെ അഭിവൃദ്ധിപ്പെടും. വിദേശത്ത് ഇരിക്കുന്നവർക്ക് നല്ല അഭിവൃദ്ധിക്കുള്ള കാലഘട്ടമായിട്ട് കാണുന്നു. പ്രത്യേകിച്ച് ഈ കലാ സാംസ്കാരിക മേഖലയായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് തീർച്ചയായിട്ടും നല്ല അഭിവൃദ്ധിയുള്ള കാലഘട്ടമാണ്. ശുഭകാര്യങ്ങളും വിവാഹങ്ങളൊക്കെ നടക്കാനുള്ള സാഹചര്യം കാണുന്നു. സ്വത്ത് തർക്കങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പരിഹരിക്കപ്പെടും എന്നാണ് സൂചിപ്പിക്കുന്നത്. എല്ലാം നിയമാനുസൃതം ചെയ്ത് മുന്നോട്ട് പോകുന്നത് നന്നായിരിക്കും. വാദപ്രതിവാദങ്ങൾ ഒഴിവാക്കുക. യാത്രയിൽ ചെറിയ അപകടങ്ങളൊക്കെ നേരിടാനുള്ള സാധ്യത കൂടുതലാണ്, അല്പം അതും ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ഈ പിതൃപ്രീതിക്കുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് പ്രാർത്ഥിക്കണം. പിതൃകർമ്മങ്ങളൊക്കെ അനുഷ്ഠിക്കുക. ധർമ്മദൈവ പ്രീതിക്കുള്ള കാര്യങ്ങളൊക്കെ അനുഷ്ഠിച്ച് ധർമ്മദൈവങ്ങളെ പ്രീതിപ്പെടുത്തുക. അതുപോലെ തന്നെ ശനിയാഴ്ച ദിവസം നിർബന്ധമായിട്ടും വ്രതം എടുക്കുന്നത് കുറേ ദോഷങ്ങൾ കുറയ്ക്കാൻ സഹായിക്കും. ആരോഗ്യം വളരെ ശ്രദ്ധിക്കണം. സമയത്തിന് ഭക്ഷണം, അതുപോലെ തന്നെ മരുന്ന് കാര്യങ്ങളൊക്കെ ആവശ്യമുള്ളവർക്ക് തക്കതായിട്ടുള്ള ചികിത്സാ കാര്യങ്ങളൊക്കെ ചെയ്തു പോകണം. വല്ലാതൊരു അലസത മടി പ്രശ്നങ്ങളൊക്കെ ഈ സമയത്ത് വരും. അതുകൊണ്ട് അതിന്ന് ഒന്ന് നമ്മൾ മാറി പിന്നെ വ്യായാമങ്ങളൊക്കെ ചെയ്ത് ഒരു ആക്റ്റീവ്നെസ് ഉണ്ടാക്കിയെടുത്ത് മുന്നോട്ട് പോകേണ്ട ഒരു കാലഘട്ടമാണ്. ഇല്ലെങ്കിൽ പല കാര്യങ്ങളിലും നമുക്കൊരു വിമുഖത വരും, വല്ലാതെ മടി വരും, പ്രവൃത്തികളിലൊക്കെ ഒരുപാട് പെൻഡിങ്ങൾ വരാൻ സാധ്യതയുണ്ട്. അത് തന്നെ ഭാവിയിൽ പരാജയത്തിന് കാരണമാകും. അതുകൊണ്ട് അത്തരം പ്രവണതയൊക്കെ മാറ്റിയെടുത്ത് നമ്മൾ നല്ലവണ്ണം പ്രാർത്ഥിച്ച് പരിശ്രമങ്ങൾ ചെയ്താൽ മാത്രമാണ് നമുക്ക് കാര്യങ്ങൾ വിജയത്തിലേക്ക് എത്തിക്കാൻ പറ്റുക എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. കുംഭൻ രാശിക്കാർക്ക് ഈ 2022 ഓഗസ്റ്റ് മാസത്തിൽ ഉണ്ടാവുന്ന ഗുണദോഷങ്ങൾ എന്തൊക്കെ എന്ന് പരിശോധിക്കുമ്പോൾ ദൈവാനുഗ്രഹം ഉണ്ടാക്കണമെന്ന് കാണുന്നു. ആരോഗ്യകാര്യങ്ങളിൽ അല്പം ശ്രദ്ധ വേണം. മനക്ലേശങ്ങൾ ഉണ്ടെങ്കിലൊക്കെ ഒഴിഞ്ഞു കിട്ടും. ദൂരദേശ യാത്രകളൊക്കെ വീണ്ടുവരുമെന്ന് കാണുന്നുണ്ട്. ഉദര സംബന്ധിക്കുന്ന വ്യാധികൾക്ക് സാധ്യത കാണുന്നു. ദാമ്പത്യ കലഹങ്ങൾ ഒഴിവാക്കാനെ കൊണ്ട് പരിശ്രമിക്കണം. വിവാഹങ്ങൾ മംഗളകർമ്മങ്ങൾ നടക്കാനുള്ള സാധ്യതകൾ കാണുന്നു. വിദ്യാഭ്യാസപരമായിട്ട് അഭിവൃദ്ധിയുള്ള കാലഘട്ടമാണ്. ഉന്നത വിദ്യാഭ്യാസം കരസ്ഥമാക്കാനും ഉപരിപഠനങ്ങൾക്ക് ചേരാനും എല്ലാ സാധ്യതയും ഇഷ്ടപ്പെട്ട സബ്ജക്റ്റിൽ നമുക്ക് പഠനത്തിന് സാധിക്കുമെന്ന് സൂചിപ്പിക്കുന്നുണ്ട്. സന്താന ഗുണങ്ങളൊക്കെ വർദ്ധിക്കും. ശത്രുതകളൊക്കെ കുറഞ്ഞു വരാനുള്ള സാധ്യത ഈ മാസം കാണുന്നുണ്ട്. പ്രത്യേകിച്ച് നല്ല സഹായികളിൽ നിന്നോ സുഹൃത്തുക്കളിൽ നിന്നോ സഹോദരങ്ങളിൽ നിന്നൊക്കെ ഒരു അനുകൂലമായിട്ടുള്ള ഗുണങ്ങളൊക്കെ ഈ സമയത്ത് പ്രതീക്ഷിക്കാം. നാനാവിധത്തിലുള്ള വരുമാനങ്ങൾ നമുക്ക് വന്നു ചേരും എന്ന് കാണുന്നുണ്ട്. ഈ കലഹങ്ങളൊന്നും വാദപ്രതിവാദങ്ങളൊന്നും ഒഴിഞ്ഞുനിൽക്കുന്ന നന്നായിരിക്കും. ഇഷ്ടകാര്യസിദ്ധി ഉണ്ട് എന്നുള്ളതാണ് പറയുന്നത്. അതിന് എല്ലാ സുഖഭോഗങ്ങളും അനുഭവിക്കാൻ പറ്റുന്ന കാലഘട്ടമായിട്ട് സൂചിപ്പിക്കുന്നു. അത് വിദ്യാഗുണങ്ങൾ, വിവാഹ മംഗളകർമ്മങ്ങളുടെ സിദ്ധി അതൊക്കെ എന്നിവയൊക്കെ ഉണ്ടാവും. സന്താനപ്രീതിയുള്ള മാസമായിട്ട് സൂചിപ്പിക്കുന്നു. അതുപോലെ ഈ വിളവെടുപ്പുള്ള വസ്തുക്കളെ കൈവശം വെച്ച് നടക്കുന്ന നല്ലതല്ല. അതിൽ ചിലപ്പോൾ നഷ്ടങ്ങളോ പരാജയങ്ങളോ വരാൻ സാധ്യതയുണ്ട്. അതിൽ ചിലപ്പോൾ മോഷണങ്ങളൊക്കെ പോകാനുള്ള സാധ്യത കൂടുതലാണ്. അതിൽ ശ്രദ്ധിക്കണമെന്നാണ് കാണുന്നത്. സാമ്പത്തികപരമായിട്ട് സഹായങ്ങൾ അല്ലാതെ ചെയ്യുന്നതൊന്നും അത്രയ്ക്ക് നല്ലതല്ല എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. ആത്മീയ കാര്യങ്ങളായിട്ട് ബന്ധപ്പെട്ട് കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കേണ്ട സമയമായിട്ടാണ് കാണുന്നത്. കാർഷിക രംഗം അഭിവൃദ്ധിപ്പെടും. പ്രവൃത്തി മണ്ഡലത്തിൽ നല്ല ഉന്നത വിജയം കൈവരിക്കാൻ സാധ്യത കാണുന്നുണ്ട്. വസ്തു ക്രയവിക്രയങ്ങളൊക്കെ നടക്കാനും ഗൃഹനിർമ്മാണ കാര്യങ്ങൾക്കൊക്കെ സാധ്യതയുണ്ട്. സുഖാഡംബരമായിട്ടുള്ള വസ്തുവകകളൊക്കെ വാങ്ങിച്ചേർത്തും വസ്ത്രാഭരണ സിദ്ധിയൊക്കെ ഉണ്ടാവും എന്ന് പ്രത്യേകിച്ച് സൂചിപ്പിക്കുന്നു. പൊതുവെ നമുക്ക് ദൈവാനുഗ്രഹമുള്ള ഒരു മാസമായിട്ട് കാണുന്നുണ്ട്. പലതരത്തിലുള്ള അംഗീകാരങ്ങൾ നമ്മളെ തേടിയെത്തും എന്ന് കാണുന്നുണ്ട്. അപ്പം മതിപ്പുകളൊക്കെ വർദ്ധിക്കും. സമൂഹത്തിൽ നല്ല ഒരു മതിപ്പൊക്കെ നമുക്ക് ലഭിക്കാൻ സാധ്യത കാണുന്നു. സാമൂഹ്യ സേവന രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ആ മേഖലയൊക്കെ നന്നായിട്ട് ശോഭിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. അതുപോലെ തന്നെ രാഷ്ട്രീയം കലാ സാംസ്കാരിക മേഖലയൊക്കെ അഭിവൃദ്ധികൾ വരും എന്ന് കാണുന്നു. ഉപാസന കാര്യങ്ങൾ അല്പം ശ്രദ്ധിക്കണം. പിതൃ ദോഷങ്ങളൊക്കെ കടന്നു പോകാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അതുകൊണ്ട് അച്ഛൻ്റെ കാര്യങ്ങളൊക്കെ അല്പം ശ്രദ്ധ വേണം. ഗുരുജനങ്ങൾക്ക് അരിഷ്ടതകളൊക്കെ ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. പൂർവിക സ്വത്ത് ഈ കാര്യങ്ങൾക്കൊക്കെ തീരുമാനം തീർച്ചയായിട്ടും ഈ സമയത്ത് വരും. വ്യവഹാരങ്ങളൊക്കെ ഒഴിയാൻ സാധ്യത കാണുന്നുണ്ട്. അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങൾക്കും നിയമാനുസൃതം പിന്നെ ചെയ്തു പോകുന്നത് നന്നായിരിക്കും. അതുപോലെ കൈവിട്ടു പോയതായിട്ട് ചില കാര്യങ്ങൾ, വിട്ടുപോയി നമുക്കത് തിരിച്ചു ലഭിക്കില്ല എന്ന് തോന്നിയ പല കാര്യങ്ങളും ഈ സമയത്ത് കൈകൂടി വരാനുള്ള സാധ്യതകൾ ഉണ്ട്. അതിനുവേണ്ടിയുള്ള പരിശ്രമങ്ങൾ തീർച്ചയായിട്ടും നടത്താമെന്ന് സൂചിപ്പിക്കുന്നു. ഇന്റർവ്യൂകളൊക്കെ പാസ്സാവാനുള്ള സാധ്യത, പുതിയ ജോലിയുമായിട്ട് ബന്ധപ്പെട്ട ശ്രമങ്ങൾ ഇതൊക്കെ വിജയപ്രദമായിട്ട് വരും. തീർച്ചയായിട്ടും അത് വിജയിക്കുമെന്ന് സൂചിപ്പിക്കുന്നുണ്ട്. പരീക്ഷകളിലൊക്കെ നല്ല വിജയം കൈവരിക്കാനും സാധിക്കുമെന്ന് കാണുന്നു. അപ്പോൾ നല്ലവണ്ണം പ്രാർത്ഥിക്കുക. അല്പം വ്യായാമങ്ങളൊക്കെ ചെയ്യണം. മെഡിറ്റേഷനും മറ്റു കാര്യങ്ങളൊക്കെ വേണം. അലസത മടി കാര്യങ്ങളൊക്കെ ഒന്ന് വിട്ടൊഴിയാനായിക്കൊണ്ട് ശ്രമിക്കണം. വേണ്ട കാര്യങ്ങൾ സമയത്തിൽ പ്ലാൻ ചെയ്ത്, പ്രത്യേകിച്ച് നമ്മുടെ പിതൃതർപ്പണങ്ങളൊക്കെ എല്ലാവരും ഈ സമയത്ത് ചെയ്യേണ്ട ഒരു കാലഘട്ടമാണ്. പിതൃതർപ്പണങ്ങളൊക്കെ നടത്തുക. കുടുംബപരദേവതയെ നല്ലവണ്ണം പ്രീതിപ്പെടുത്തുക.
ശനിയാഴ്ച ദിവസം വ്രതം എടുക്കുന്നത് വളരെയധികം നല്ലതാണ്. ശാസ്താപ്രീതിക്കും ആഞ്ജനേയ പ്രീതിക്കും ശനീശ്വര പ്രീതിക്കുമുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് പ്രാർത്ഥിക്കുന്നത് നന്നായിരിക്കും. ഭദ്രകാളി സ്തോത്രങ്ങളൊക്കെ ജപിക്കുന്നത് ഈ സമയത്ത് നല്ലതാണ്. ഭദ്രകാളി ക്ഷേത്ര ദർശനം ചെയ്യുന്നതും നല്ലതാണ്. മല കയറി ഇറങ്ങുന്ന ക്ഷേത്രങ്ങളൊക്കെ ദർശനം ചെയ്യുക. മലകയറിയുള്ള ക്ഷേത്രങ്ങൾ, ശബരിമല, പഴനി മുതലായിട്ടുള്ള ക്ഷേത്രങ്ങളൊക്കെ ദർശനം ചെയ്യുന്നത് ഏറ്റവും നല്ലതായിട്ട് കരുതപ്പെടുന്നു. അപ്പൊ നല്ലവണ്ണം പ്രാർത്ഥിക്കുക, ദൈവാനുഗ്രഹം വന്നു ചേരുമെന്നാണ് നമുക്ക് ഈ മാസം കാണുന്ന വിവരങ്ങൾ. മീനം രാശിക്കാർക്ക് ഈ 2022 ഓഗസ്റ്റ് മാസത്തിൽ ഉണ്ടാകുന്ന ഗുണദോഷങ്ങൾ എന്തൊക്കെ എന്ന് പരിശോധിക്കുമ്പോൾ ദൈവാനുഗ്രഹം ഉണ്ടാക്കണം എന്ന് പ്രത്യേകിച്ച് സൂചിപ്പിക്കുന്നു. ദൈവാനുഗ്രഹ കുറവുള്ള ഒരു മാസമായിട്ടാണ് പറയുന്നത്, അത് ശ്രദ്ധിക്കണം. ശത്രുക്കൾ വർദ്ധിക്കാനുള്ള സാധ്യതകളുണ്ട്. ആരോഗ്യപരമായിട്ട് വളരെയധികം ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ നേരത്തെ രോഗങ്ങളുള്ളവർക്ക് തക്കതായിട്ട് ചികിത്സാ കാര്യങ്ങളൊക്കെ ലഭിക്കാനും രോഗങ്ങളൊക്കെ ഒന്ന് കുറഞ്ഞു കിട്ടാനും സാധ്യത സൂചിപ്പിക്കുന്നുണ്ട്. സന്താനങ്ങളെ കുറിച്ച് ആലോചിച്ച് ചില ക്ലേശങ്ങൾ മനസ്സിലേക്ക് തോന്നും, മനസ്സിൽ ദുഃഖം ഉണ്ടാക്കാൻ സാധ്യത കാണുന്നുണ്ട്. ദൂരദേശ യാത്രകൾ ഗുണം ചെയ്യും എന്ന് കാണുന്നുണ്ട്. വാണിജ്യ വ്യവസായ രംഗത്ത് പുരോഗതി കൈവരിക്കാൻ സാധ്യത കാണുന്നു. നാനാവിധത്തിലുള്ള വരുമാനം, പല മേഖലയിൽ നിന്നും നമ്മൾ പ്രതീക്ഷിക്കാത്ത ചില വരുമാനങ്ങളൊക്കെ വന്നു ചേരുമെന്നാണ് സൂചിപ്പിക്കുന്നത്. ഈ കലാ സാംസ്കാരിക മേഖലയായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് നല്ല ഒരു സമയമാണ്. പല അംഗീകാരങ്ങളും വന്നു ചേരാനുള്ള സാധ്യതകൾ സൂചിപ്പിക്കുന്നു. ചെലവുകളൊക്കെ നിയന്ത്രണ വിധേയമാവണം എന്നാണ് കാണുന്നത്. വിദ്യാഭ്യാസപരമായിട്ട് നല്ല പുരോഗതിയുള്ള സമയമാണ്. ഉപരിപഠനങ്ങൾക്ക് ചേർന്ന് പഠനങ്ങൾക്ക് വളരെയധികം നന്നാവാൻ സാധ്യത കാണുന്നു. വിദ്യാഭ്യാസ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് നല്ല സമയമായിട്ട് കാണുന്നുണ്ട്. നൂതന വിദ്യാഭ്യാസ രീതിയൊക്കെ അവലംബിക്കാനുള്ള സാധ്യതകളും ആ തീരുമാനങ്ങളൊക്കെ കൈക്കൊള്ളാനുള്ള സാധ്യതകളും സൂചിപ്പിക്കുന്നു. സാമ്പത്തിക കാര്യങ്ങളൊക്കെ അഭിവൃദ്ധിയിലേക്ക് വരും. ഇത് സുതാര്യമായിട്ട് നമ്മൾ സാമ്പത്തിക കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നാണ് പറയുന്നത്. സുതാര്യമായിട്ട് ചെയ്യണമെന്ന് വെച്ചാൽ അനർഹമായിട്ടുള്ള ധനങ്ങളൊക്കെ കൈവരാൻ സാധ്യതയുള്ള സമയമായതുകൊണ്ട് അത് വളരെയധികം സൂക്ഷിക്കണം. സാമ്പത്തിക ക്രയവിക്രയങ്ങൾ നടത്തുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കാനുണ്ട്. അതിൽ പല അപാകതകളും സംഭവിക്കുമെന്ന് സൂചിപ്പിക്കുന്നു. അത് ശ്രദ്ധിക്കുക. അതുപോലെ പൂർവ്വസ്വത്ത് ലഭിക്കാനുള്ള തീരുമാനം ഉണ്ടാകും. പൂർവ്വസ്വത്ത് സംബന്ധിക്കുന്ന തർക്കങ്ങളോ കൂട്ടങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അല്പം അതൊന്ന് രമ്യതയിൽ പരിഹരിക്കാനായി കൊണ്ട് ക്ഷമിക്കണം. ബന്ധുജനങ്ങളോ സുഹൃത്തുക്കളോ ഒക്കെ അകാരണമായിട്ടൊന്ന് അകന്നു നിൽക്കുന്ന സ്ഥിതിവിശേഷം ഉണ്ടാവും. അത് ശ്രദ്ധിക്കുക. വിവാഹ മംഗളകർമ്മങ്ങളൊക്കെ നടക്കാനുള്ള സാധ്യതകൾ കാണുന്നു. നിലവിൽ കുടുംബജീവിതത്തിൽ ഇരിക്കുന്നവർക്ക് ദോഷങ്ങളൊന്നുമില്ല. ചില ഗൃഹമാറ്റങ്ങളോ സ്ഥലമാറ്റങ്ങളോ ഈ സമയത്ത് വരാം. പ്രൊമോഷനൊക്കെ വന്നു ചേരാൻ സാധ്യത കാണുന്നു. ഇഷ്ടസ്ഥലത്തേക്കുള്ള ട്രാൻസ്ഫറൊക്കെ ആഗ്രഹിക്കുന്നവർ തീർച്ചയായിട്ടും നടന്നു കിട്ടും. ദാമ്പത്യ കലഹങ്ങൾ വരാതെ കൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ശത്രുക്കളൊക്കെ വർദ്ധിക്കുമെന്നാണ് സൂചിപ്പിക്കുന്നത്. ഇപ്പം കാലക്കേടുണ്ട്. പൊതുവെ ചോരഭയം, അത് കള്ളന്മാരുടേതായിട്ടുള്ള ഭയങ്ങളോ നഷ്ടപ്പെടുകയോ മുതലെന്തെങ്കിലും നഷ്ടപ്പെടുക കാര്യങ്ങളൊക്കെ അല്പം ശ്രദ്ധിക്കണം. വസ്ത്രാഭരണ സിദ്ധി കാണുന്നു. ശുഭമംഗളകർമ്മങ്ങളൊക്കെ നടക്കാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അതുപോലെ ആഡംബര വസ്തുക്കളൊക്കെ വാങ്ങിച്ചേർത്താനുള്ള സാധ്യതകളൊക്കെ ഈ സമയത്ത് കാണുന്നുണ്ട്. അതുപോലെ ഈ വണ്ടി വാഹനങ്ങളൊക്കെ എടുത്തു പോകുന്ന അല്പം ശ്രദ്ധിക്കണം. ചെലവുകൾ വരും, അതിനെ ധനവരുമാനങ്ങളും വരുന്ന കാണുന്നുണ്ട്. അല്പം ചെലവും വർദ്ധിക്കുന്നത് കാണുന്നുണ്ട്. അപ്പൊ ധനവരുമാനങ്ങൾ വരുന്നതിനെ നമ്മൾ സമ്പത്താക്കി മാറ്റണം. എന്തെങ്കിലും പ്രോപ്പർട്ടികളോ മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് മാറ്റിവെക്കുന്നത് നല്ലതാണ്. അത്തരം വല്ല കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ ധനം വിനിയോഗിക്കാം. ഗൃഹനിർമ്മാണം ചെയ്യാം. പഴയതൊക്കെ കൊടുത്ത് പുതുത് വാങ്ങിക്കാം. ഗൃണവേഷം വർക്കുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ചെയ്യാം. പുതിയ സംരംഭങ്ങൾ അല്പം തുടങ്ങുന്നത് ശ്രദ്ധിച്ചു വേണം സൂചിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ സാഹസ പ്രവൃത്തികൾ നിൽക്കാതെ അല്പം ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്യണം. അല്പം വേഗത കുറച്ച്, വാഹനയാത്രയൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതൊക്കെ വേഗത കുറച്ച് അതൊക്കെ പോകാൻ ശ്രമിക്കുക. ആരോഗ്യകാര്യങ്ങളിൽ അല്പം ശ്രദ്ധിക്കണം എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. എല്ലാ കാര്യങ്ങളും വ്യക്തമായിട്ടൊരു പ്ലാനിങ്ങോടുകൂടി മുന്നോട്ട് പോകുന്ന വർഷം, ഏറെക്കുറെ കാര്യങ്ങളൊക്കെ കൈകൂടി വരാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് പ്രാർത്ഥനാ കാര്യങ്ങളൊക്കെ നടത്തണം. ജപസാധനങ്ങൾ ചെയ്യണം. ഇഷ്ടദേവ സങ്കല്പങ്ങളെ ആരാധിക്കണം. രണ്ടു നേരം അനുഷ്ഠാനപരമായിട്ട് കാര്യങ്ങളിലേക്ക് തീർച്ചയായിട്ടും കടക്കണം. കാലദോഷങ്ങൾ വരുന്ന സമയങ്ങളാണ്, അതുകൊണ്ട് ശ്രദ്ധ വേണം. ശനിയാഴ്ച ദിവസം വ്രതം എടുക്കുന്നുള്ളതാണ്. വ്യാഴാഴ്ച ദിവസങ്ങൾക്കും പ്രാധാന്യം എടുത്തുകൊണ്ട് ക്ഷേത്ര ദർശനങ്ങളോ വഴിപാടുകളോ ഒക്കെ ചെയ്യുന്നത് നന്നായിരിക്കും. കുടുംബ ഭരദേവതയെ പ്രീതിപ്പെടുത്തുക. പ്രത്യേകിച്ച് പിതൃതർപ്പണങ്ങൾ നടത്തി പിതൃക്കളുടെ അനുഗ്രഹത്തിനായിക്കൊണ്ട് ഈ സമയത്ത് പ്രാർത്ഥിക്കുന്നത് കൂടുതൽ ഗുണം ചെയ്യും. മാനസിക സുഖങ്ങളൊക്കെ, മനസ്സുഖങ്ങളൊക്കെ വർദ്ധിക്കാനും മനസ്സിൽ സന്തോഷകരമായിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ നടക്കാനൊക്കെ അത് സാധിക്കും. അതുപോലെ വേണ്ട കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്ത് മുന്നോട്ട് പോവുക എന്ന് പ്രത്യേകിച്ച് സൂചിപ്പിക്കും. അപ്പം ഇത്തരം കാര്യങ്ങളൊക്കെയാണ് നമുക്ക് മീനം രാശിക്കാർക്ക് ഈ മാസം ലഭിക്കുന്നതായിട്ട് വിവരങ്ങൾ. ഒരു പ്രത്യേക കാര്യം, എല്ലാവരും വീഡിയോ കാണുമ്പോൾ തന്നെ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇതിനു മുമ്പ് അപ്ലോഡ് ചെയ്യുന്നതായിട്ട് എല്ലാ വീഡിയോയുടെയും ലിസ്റ്റ് നമ്മളതിൻ്റെ മുകളിൽ ഐ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ കഴിഞ്ഞാൽ കാണാൻ സാധിക്കും. ചാനൽ മെയിൻ പേജിൽ കയറി പ്ലേലിസ്റ്റ് സെർച്ച് ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് ആവശ്യമുള്ള എല്ലാ വീഡിയോയും കാണാൻ സാധിക്കുന്നതാണ്. വരും കാലത്തുള്ള എല്ലാ വീഡിയോയും കാണാൻ ശ്രമിക്കുക. അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക.
അപ്പൊ അടുത്ത ഒരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണുമ്പോഴേക്കും എല്ലാവർക്കും എന്റെ വിനീതമായിട്ടുള്ള നമസ്കാരം.